أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم يوم تجزون عذاب الهون تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين يموت كل انسان على ما عاش عليه ويبعث على ما مات عليه صدق رسوله المصطفى الامين صلى الله عليه وعلى اله واصحابه واتباعه اجمعين നാൽപ്പത് ദിനം നീ നിസ്കരിച്ചു ജമാഅത്തായി തക്ബീറത്തുൽ ഊലാദിൽ എത്തിച്ചതായി എന്നാൽ ബറാഅത്താ ജഹന്നമിൽ നിന്ന് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത് ളുഹറിന് മുമ്പ് നമസ്കരിച്ചാൽ ഒരു നാല്
അതുപോലെ ലഹറിന് ശേഷവും എന്നാല് അവനും ബറാഅത്തുണ്ട് നരകമിൽ നിന്ന് എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നു. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ബഹുമാനനും ആദരണീയനുമായ സി മുഹമ്മദ് ഫൈദി ഉസ്താദ് അവർകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാം എല്ലാമായ ഈ സ്ഥാപനത്തിന്റെ ഇസ്ലാമിക് സെന്ററിന്റെ നമ്മുടെ മജ്‌ലിസിന്റെ ഒക്കെ ആവേശവും ആത്മാർത്ഥതയോടുകൂടിയുള്ള നേതൃത്വവും ഒക്കെയായ ബഹുമാനിനായ ഹബീബ് ഫൈദി കോട്ടോപ്പാടം നമ്മുടെ ഈ സദസ് നിറസാന്നിധ്യമായി എത്തിച്ചേരുന്ന ബഹുമാനിനായ കൊടക്കാട് തങ്ങൾ സമാപന ദുആക്ക് യാത്രയിലാണ് സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനിനായ ഷെയ്ഖുന ഏലംകുളം ബാപ്പു ഉസ്താദ് അവർകൾ ഈ വേദിയിലിരിക്കുന്ന ഇസ്ലാമിക് സെന്ററിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകരെ പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരാണ്. അതിലുപരി നമ്മുടെ ഈ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രഭാഷണ വേദിയിലും നമുക്ക് കിട്ടാത്ത അത്ര പണ്ഡിത പ്രമുഖർ, എല്ലാവരും സമസ്തയുടെ സമുന്നതരായ പ്രവർത്തകരാണ്. അവര് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനും മഹലിനും ഒക്കെ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ അപ്പുറം ദീനീ പ്രവർത്തനങ്ങൾക്ക് ആവേശമുള്ള നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതരാണ്. വളരെ പ്രധാനികളാണ് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ. വിശുദ്ധ റമദാനിന്റെ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലുള്ള റമദാൻ പ്രഭാഷണത്തിന്റെ 6th വാർഷികത്തിന്റെ സമാപന ദിവസമായ ഇന്ന് നമുക്കും മത്സരിക്കാം എന്ന വിഷയത്തിന്റെ തുടർഭാഗം ശ്രവിക്കാൻ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശിഷ്യ കഴിഞ്ഞ വർഷങ്ങളിൽ ഹിഫ്ലിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് പരിപൂർണമായ ഖുർആനിന്റെ സൗന്ദര്യ തീരത്തിലൂടെ സഞ്ചരിച്ച് അവരുടെ ഹൃദയത്തിൽ അവരുടെ തലച്ചോറിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളെ നിറച്ചുവെക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ പടച്ചവന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകിന്റെ താഴെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്ത്രീകളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഇടയിൽ കസേര ഒഴിവുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കരുത്. കുറച്ച് കസേരയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിവുണ്ട്. അപ്പൊ കാരണം സ്ത്രീകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ അവരെ നിങ്ങൾ പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വോളണ്ടിയേഴ്സ്, ആ കസേര നിങ്ങൾ തന്നെ വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, അവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. സാധുക്കളാണ്, നോമ്പുകാരാണ്, പാവങ്ങളാണ്. കസേര പറക്കാനും അതുപോലെ തന്നെ ഒരുപാട് ത്യാഗം ചെയ്യുന്നു. അള്ളാഹു ആ മക്കളെ ഏറ്റവും നല്ല ഉന്നതിയിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അപ്പോ അത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോമ്പുകാലമായതുകൊണ്ട് നമുക്ക് പൊരിവെയിലത്ത് അവരെ നിർത്താൻ കഴിയില്ല. പന്തലിന് പുറത്തവരെ നിർത്തുന്നത് വളരെ മോശമാണ്. അപ്പൊ വോളണ്ടിയേഴ്സ്, വനിതാ വോളണ്ടിയേഴ്സ് അത് ശ്രദ്ധിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സുഖല്ലേ? പുരുഷന്മാർക്കിടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ ഇഖായയുടെ പ്രവർത്തകരെ നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് ആളുകളെ കൊണ്ടുവന്നിരുത്തുക. ഇൻഷാല്ലാ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ തറാവീഹിന് ശേഷം, അദ്ദേഹം നമ്മുടെ ഈ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിൽ നിന്ന്, അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട ആ ഹിഫ്ളിന്റെ മക്കളാണ്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ,
നാളെ ഇതുപോലെ ഇവരുടെ മാതാപിതാക്കൾക്കും ഇവരെ സഹായിച്ചവർക്കും സ്വർഗത്തിന്റെ വസ്ത്രവും കിരീടവും വാങ്ങിക്കൊടുക്കാൻ ആ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമാണ് കാണുമ്പോൾ അല്ലേ. ഒരുപാട് കൂട്ടുണ്ടോ പോളി? നേരത്തെ വെച്ചിരുന്നവരെ വെച്ചിരുന്ന അബി ഫൈസിക്ക് വെച്ചിരുന്ന പോലെ മുസ്തഫാക്ക് ഇങ്ങനെ പേടിയാണ്, വാക്ക് ഇങ്ങനെ പ്രസംഗിക്കുന്ന നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരുപാട് വോളിയും വേണ്ട, കുറച്ച് നേരത്തെ വെച്ചിരുന്നത് പോലെ മാത്രം മതി. ഓളി ഞാൻ കൂട്ടം കുറക്കാൻ ചെയ്തു. അൽഹംദുലില്ല, അത്താഴം ഒരുപാട് കഴിക്കുന്നവർക്കാണ് ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അത്താഴം വളരെ കുറച്ച് കുറച്ച് ഈത്തപ്പഴോ കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറയാം പുസ്തകം ഇന്നലെ അത്താഴം കിട്ടിയില്ലേ, കുറച്ച് കഴിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്ക്, വലിയ റാഹത്താണ്. അപ്പൊ ആ പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചു പറഞ്ഞത്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ അട്ടപ്പാടി റൂട്ടിലേക്ക് പോകുന്ന ഭാഗത്താണ് ആ സഹോദരന്റെ വീട്. ആ സഹോദരൻ പറഞ്ഞത്, എല്ലാ വർഷവും ഉസ്താദ് ഇന്നലെ പ്രസംഗിച്ചതുപോലെ റമദാനിൽ തറാവീഹ്, തഹജ്ജുദ്, സുബഹി ഒക്കെ ചെയ്ത് വളരെ ആവേശത്തോടു കൂടി ഉസ്താദ് പറഞ്ഞ ഒരു മത്സരാർത്ഥിയെ പോലെ അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും നേടി വിജയത്തിന്റെ പതാക കയ്യിൽ വാങ്ങാൻ പരിശ്രമിക്കുന്നവനാണ് ഞാൻ. പക്ഷെ പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം ഏറ്റവും കൂടി പോയാൽ അത് നിൽക്കോളൂ. അത് കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ ഒരിക്കലും എന്നെ അതിന് അനുവദിക്കില്ല. എന്റെ സാഹചര്യം അങ്ങനെയാണ്, വളരെ മോശമാണ്. റമദാനിൽ ഞാൻ പള്ളിയിൽ പോകുന്നതിന് അവർക്ക് തടസ്സമില്ല. റമദാനിൽ ഞാൻ പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ റമദാനിന് ശേഷവും ഞാനത് തുടരുമ്പോൾ എന്റെ സുഹൃത്തുക്കൾക്ക് മാനസികമായ അകൽച്ച വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷമെങ്കിലും അവരുടെ ചതിക്കുഴിയിൽ പെടാതെ നിരന്തരമായ സമയങ്ങളിൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ ഇബാദത്ത് തുടർന്നു കൊണ്ടുപോകാൻ ഉസ്താദ് നാളത്തെ മജ്‌ലിസിൽ ആരക്കണമെന്ന് കണ്ണീരോടെ വിളിച്ചു പറയുമ്പോൾ ഇസ്ലാമിക് സെന്ററിന്റെ റമദാൻ പ്രഭാഷണത്തിന്റെ വിജയം അത് തന്നെയാണ്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചവരിൽ ഒരു വലിയ കൂട്ടായ്മയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ, സഹാബത്തിനെതിരെ, ദീനീ ചൈതന്യങ്ങൾക്കെതിരെ, ദീനീ അടയാളങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു പിൻബലവും ഒരു കൂട്ടായ്മയുമുണ്ട്. അത് ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് തൊലാഖ് വിഷയമാകട്ടെ, ഏക സിവിൽ കോഡാകട്ടെ, നിഖാബിന്റെ വിഷയമാകട്ടെ, വിശ്വാസിയുമായി ബന്ധപ്പെടുന്ന എന്ത് വിഷയങ്ങളായിരുന്നാലും അതിനെതിരെ ശബ്ദിക്കുന്നവർക്ക് രഹസ്യമായും പരസ്യമായുമുള്ള ചില കൂട്ടായ്മകളുണ്ട്, ചില പിൻബലങ്ങളുണ്ട്, ചില പിൻതാങ്ങലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനവുമായി രംഗത്ത് വരുമ്പോ അതുവരെ അല്ലമീനും വിശ്വസ്തനും സത്യസന്ധനും എന്നൊക്കെ വിളിച്ചിരുന്ന ജനങ്ങളിൽ അല്ലാ ഒരുമിച്ച് എതിർക്കാൻ രംഗത്ത് വരുമ്പോൾ അവർക്കും ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടിരുന്നു. ആ കൂട്ടുകാരിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്, ഒന്ന് ഉഖ്ബത്തുബ്ന അബീ മുഅയ്തും മറ്റൊന്ന് ഉബയ്യുബ്ന ഖലഫും. അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ നിൽക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണം, വകവരുത്തണം, പരാജയപ്പെടുത്തണം, തന്ത്രങ്ങളെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായ ആലോചനയിൽ പങ്കുചേരാൻ ഉഖ്ബത്തുബ്ന അബീ മുഅയ്തും ഉബയ്യുബ്ന ഖലഫും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഒരു ദിവസം ഒരാൾ ഓടി വന്നിട്ട് ഉഖ്ബത്തുബ്ന അബീ മുഅയ്തിനോട് പറയുക, നിങ്ങൾ അറിയുമോ, നിങ്ങളോടൊപ്പം നടന്നിരുന്ന, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ ചിന്ത വളർത്തിയിരുന്ന നിങ്ങളുടെ ഉബയ്യുബ്ന ഖലഫിദ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകെട്ട് വിട്ടിട്ടവൻ പുറത്തു ചാടിയിരിക്കുകയാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് പോയി ഷഹാദത്ത് പറഞ്ഞിരിക്കുകയാണ്. ഉഖ്ബത്തുബ്ന അബീ മുഅയ്തിന് സഹിച്ചില്ല, ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വൃത്തിയും ശുദ്ധിയും കണ്ടിട്ട് ആ പ്രവാചക പുംഗവന്റെ അനുരാഗവും സ്നേഹവും
ഭയവും അടുപ്പൊന്നും കണ്ടിട്ട് പ്രവാചകന്റെ സ്വഭാവ സംസ്കരണത്തിന്റെ മൃദുലമായ രൂപഭാവങ്ങളെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉബയ്യിബ്നു ഖലഫ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ ചെന്ന് വിനയത്തോടെ തലകുമ്പിട്ടിരിക്കുകയാണ്. ഏത് ശത്രുവും തലകുനിച്ചു പോകുന്ന, ഏത് കൊല്ലാൻ വരുന്നവനും വാള് ഉറയിലിട്ടു പോകുന്ന സ്നേഹപ്രപഞ്ചമാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചരിത്രത്തിലേറെ നമുക്ക് കാണാം, പ്രവാചകരെ കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും കൊല്ലാൻ വേണ്ടി വാളിന്റെ മൂർച്ച കൂട്ടി നടന്നവരും ഒക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് പ്രവാചകാനുരാഗത്തിന്റെ മധുരിമയിൽ ലയിച്ചു പോകുന്ന പ്രയോരംഗങ്ങൾ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉബയ്യിബ്നു ഖലഫ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ട് പ്രവാചകന്റെ ശിഷ്യനെ പോലെ ഇരിക്കുമ്പോൾ ഉഖബത്തുബ്നു അബീ മുഅയ്ത് പുറത്തു വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഏ ഉബയ്യിബ്നു ഖലഫ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ സംഗത സഹചാരിയായി ഇസ്ലാമിനെതിരെ തന്ത്രങ്ങൾ മെനയാൻ എന്നെ ഹെൽപ്പ് ചെയ്തവനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കൊലക്കത്തി എനിക്ക് പ്രേരണ തന്നവനെ, എന്നോടൊപ്പം നിഴല് പോലെ കൂടെ നിന്നവനെ, നീ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു പോയോ? അങ്ങനെ ചേർന്നു പോയാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വലിയൊരു കൂട്ടത്തെ മാത്രമല്ല, നിന്റെ ജീവന്റെ ജീവനായി നീ ഇഷ്ടപ്പെടുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ്, നിനക്ക് നഷ്ടപ്പെടുന്നത് ഈ കൂട്ടുകാരനെയാണ്. ഇനി ഒരിക്കലും നിന്നോടൊത്ത് ഞാനില്ല, ഉറങ്ങാനും യാത്ര ചെയ്യാനും ഉണ്ണാനും ചിരിക്കാനും കളിക്കാനും ഞാനിനി നിന്നോടൊത്തില്ല. ആഭാസങ്ങൾ ഒരുമിച്ച് മെയ്തുവിട്ടവരാണ് ഞങ്ങളെങ്കിൽ ഇനി നിനക്ക് എന്റെ കൂട്ടില്ല, ഞാനുമായി യാതൊരു ബന്ധവുമില്ല, എന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ല എന്ന് ഉഖബത്തുബ്നു അബീ മുഅയ്ത് ഉബയ്യിബ്നു ഖലഫിനോട് പറയുമ്പോൾ ഉബയ്യിബ്നു ഖലഫിന്റെ മനസ്സങ്ങോട്ട് മാറുകയാണ്. അതുവരെ പ്രവാചകന്റെ അടുത്തിരുന്ന് പറഞ്ഞത് നബിയേ, അള്ളാഹുവിന്റെ പുരുത്തത്തിന് വേണ്ടി ഈ പ്രിയപ്പെട്ട സഹാബികൾ മത്സരിക്കുമ്പോൾ അവരോടൊപ്പം ഒന്നാമത്തെ വരിയിൽ ഇനി ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞ ഉബയ്യിബ്നു ഖലഫ് പെട്ടെന്ന് ഉബയ്യിബ്നു ഖലഫിന്റെ മനസ്സ് മാറുകയാണ്. ഇന്നലെ വരെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ തന്റെ സൗഹൃദ വലയം പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഉബയ്യിബ്നു ഖലഫ് ഇവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് എല്ലാം മറന്നിട്ട് ഉഖബത്തുബ്നു അബീ മുഅയ്ത് എന്നതിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, ലാലാ ولكن على قلبي ഞാൻ ഇസ്ലാമരം സ്വീകരിച്ചിട്ടില്ല, വലാക്കിൻ മാല കൽബി, എന്റെ ഹൃദയം ഒന്ന് ചാഞ്ഞു പോയതാണ് ആ മുഹമ്മദിന്റെ ചിരി കണ്ടപ്പോൾ, ആ മുഹമ്മദിന്റെ വർത്തമാനം കണ്ടപ്പോൾ, ആ മുഹമ്മദിന്റെ തന്ത്രത്തിലേക്ക് എന്റെ ഹൃദയം ഒന്ന് മാറിപ്പോയതാണ്. ആരാണ് മുഹമ്മദിനെ വിശ്വസിക്കുന്നതിനോ? അവൻ കള്ളനല്ലേ? ആ മുഹമ്മദ് കള്ളനാണ്. ഞാനിപ്പോഴും വിളിച്ചു പറയും, നോക്കുമ്പോ ആ മുഹമ്മദ് കള്ളനാണ്. ആ മുഹമ്മദ് മരണവിദ്യക്കാരനാണ്, അവൻ തന്ത്രശാലിയാണ്, അവൻ പ്രാന്തനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവൻ കള്ളനാണ്, കളവ് പറയുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും ആ മുഹമ്മദിന്റെ വർത്തമാനത്തിൽ ഞാൻ വീണുപോയില്ല. അവന്റെ ചിരിയും സൗന്ദര്യവും സൗകുമാരിതയും കണ്ടപ്പോ അറിയാതെ എന്റെ മനസ്സൊന്ന് ചാഞ്ഞു പോയതാണെന്ന് ഉബയ്യിബ്നു ഖലഫ് പറഞ്ഞിട്ട് ഉഖബത്തിന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ സബക്ക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നിക്കറിയുകയാണ്. പടച്ചവനെ, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്തിലേക്ക് കടന്നു വന്നവനെ, ഒരു കൂട്ടുകാരൻ തന്റെ സ്നേഹം കൊണ്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല, മുറ്റിനിബിധങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിപ്പൊട്ടിക്കറിയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അവൻ പോകുന്നെങ്കിൽ പോകട്ടെ നബിയേ, അങ്ങെന്തിനാണ് കരയുന്നത് റസൂലേ? മുത്തി നിബിധങ്ങൾ പറയുന്നു സഹാബ, ആ ഉബയ്യിബ്നു ഖലഫ് കടന്നു വന്നിരുന്നെങ്കിൽ അവന്റെ കൂടെയുള്ള ഒരു വലിയ വിഭാഗം ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. കള്ളു പിടിച്ചുകൊണ്ട് നടക്കുന്ന, പെണ്ണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന, വിക്കാരവും അഹങ്കാരവും അഹംഭാവവും കാണിക്കുന്ന ആ ഒരു വലിയ വിഭാഗം ഇസ്ലാമിന്റെ വിനയത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുമായിരുന്നല്ലോ, അവനെ കൂട്ടുകാരൻ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നല്ലാഹുവിന്റെ റസൂൽ സങ്കടം
പറയുന്ന സമയത്താണ് നസലുൽ അമീന മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഇറങ്ങി വരുന്നത്. നബി തങ്ങളോട് പറയുന്നു, നബിയേ നാളെ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം മരണപ്പെട്ട് ഖബറും ജഗത്തിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. അതെ, വിരൽ തുമ്പുകൾ കടിച്ചുകൊണ്ട് പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ, യാ വൈലതാ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ, അവനെ എനിക്ക് കൂട്ടുകാരനായി കിട്ടിയില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടിയില്ലല്ലോ, സഹാബത്തിനെ കിട്ടിയില്ലല്ലോ, എന്ത് വൃത്തികെട്ട കൂട്ട് വേണ്ടായിരുന്നു റബ്ബേ, എന്ത് നിസ്കാരം മുടക്കുന്ന എന്റെ തറാവീഹ് നഷ്ടപ്പെടുത്തിയിട്ട് മണ്ണാർക്കാട് നെല്ലിപ്പുഴയുടെയും പരിസര പള്ളികളുടെയും മുമ്പില് വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കൂട്ടുകാരെ എനിക്ക് വേണ്ടായിരുന്നു. അല്ലാ, പെരുന്നാളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടൂറിന് പോകാൻ വേണ്ടി കൂട്ടുകാർ പരസ്പരം പണമിട്ടിട്ട് കള്ളും പെണ്ണും കൊണ്ട് ആഘോഷിക്കുന്ന വേളകളിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന കൂട്ടുകാർ എനിക്കില്ലായിരുന്നെങ്കിൽ, അല്ലാ, സൂര്യതാപമേറ്റ് തളർന്നു വീഴുന്ന ചെമ്പുപഴുപ്പ് പരലോകത്തിന്റെ തറയിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തമ്പുരാനെ, എത്ര കൂട്ടുകാർ എനിക്കുണ്ടാക്കാമായിരുന്നു, എത്ര നല്ല സൗഹൃദങ്ങളെ എനിക്ക് വാർത്തെടുക്കാമായിരുന്നു. ദീനുള്ള നിസ്കാരമുള്ള നിസ്കാരപ്പഴമ്പുള്ള ഈമാനുള്ള സ്വലാത്ത് വില്ലുന്ന തഖ്വയുള്ള എത്രയോ ദീനീ പ്രവർത്തകരായ സൗഹൃദങ്ങളെ എനിക്ക് എടുക്കാമായിരുന്നു റബ്ബേ, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞല്ലോ, അതുകൊണ്ട് എന്റെ വൃത്തികെട്ട കൂട്ടെനിക്കില്ലായിരുന്നെങ്കിലല്ല. അള്ളാഹുവിനോട് അവര് പറയാണ്, പടച്ചോനെ ഞാനാ മത്സരാർത്ഥിയുടെ മുമ്പിലെത്തിയതാണ്, ഞാനാ സ്വഹാബത്തിന്റെ തൊട്ടടുത്തെത്തിയതാണ്, ഞാനാ ഹിദായത്തിന്റെ പടിവാതിക്കലെത്തിയതാണ്, ഞാൻ നിന്റെ പൊരുത്തത്തിന്റെ കവാടത്തിലെത്തിയതാണ്, അവിടെ നിന്നാണ് എന്നെ കൊണ്ടുപോയത് റബ്ബേ, അവിടെ നിന്നാണ് കള്ളിനും പണത്തിനും പെണ്ണിനും വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയതല്ലാ എന്ന് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പടച്ചവനോട് പൊട്ടിക്കറഞ്ഞുകൊണ്ട് വിരൽ തുമ്പ കടിച്ചുകൊണ്ട് പറയുമെന്ന എന്റെ മണ്ണാർക്കാട് വന്ന ചെറുപ്പക്കാരാ, എത്രയോ നല്ല കൂട്ടുകെട്ട് നിനക്കുണ്ട് മക്കളെ, സമസ്തയുടെ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി നെയ്യപ്പ് ചെയ്തിറങ്ങിയിട്ട് വിഖായയുടെ കൂട്ടിട്ടുകൊണ്ട് ഓം നമ ശിവായ എന്ന് പ്രാർത്ഥിക്കുന്ന കൃഷ്ണ കൃഷ്ണ ജനാർത്ഥന എന്ന് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അകവും പുറവും വൃത്തിയാക്കി കൊടുക്കാൻ ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാർ രംഗത്ത് വരുമ്പോ ദേശീയ തലത്തിൽ തന്നെ മീലക്കോട്ടിട്ട വിഖായയുടെ ശംസുലമയുടെ മക്കളെ കണ്ടിട്ട് ലോകം മുഴുവനും സലേസരിക്കുമ്പോ ആ കൂട്ടുകെട്ട് വേണ്ട എന്ന് നിനക്ക് തോന്നാൻ കാരണമുണ്ട്, ആ സൗഹൃദം വേണ്ട എന്ന് നിനക്ക് തോന്നാൻ കാരണമുണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെ ബാഡ്ജ് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഉമറാക്കളെ നിങ്ങൾ കണ്ടില്ലേ, ബിസിനസ്സുകാരെ നിങ്ങൾ കണ്ടില്ലേ, ഉലമാക്കളെ നിങ്ങൾ കണ്ടില്ലേ, ഈ സ്റ്റേജിന്റെ രണ്ടു ഭാഗത്തും നിലത്ത് നിറഞ്ഞിരിക്കുന്ന കർമ്മോത്സവരായ കാരണവന്മാരെ കണ്ടില്ലേ, എന്തുകൊണ്ടാണ് ഈ സൗഹൃദം അവർ വാരി പുണരും മറന്നറിയോ? കോട്ട് ധരിച്ചുകൊണ്ട് 11 ഹാഫിളായ മക്കൾ സ്റ്റേജിലേക്ക് കയറി വന്നില്ലേ, നമുക്ക് ഹാഫിളാകാൻ കഴിഞ്ഞില്ല, നമ്മുടെ മക്കളെ ഹാഫിളാക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ നമ്മുടെ കൂട്ടായ്മയുടെ ബലം കൊണ്ട് ഫലം കൊണ്ട് ഗുണം കൊണ്ട് ഖുർആൻ പഠിച്ച ഒരു വലിയ വിഭാഗം ഇവിടെ വളർന്നു വരട്ടെ എന്ന് കുതിച്ച ഒരു കൂട്ടായ്മ. എന്തുകൊണ്ടാണ് ഇസ്ലാമിക് സെന്ററിന്റെ പ്രഭാഷണത്തിന് മലവെള്ളപ്പാച്ചില് പോലെ ഈ സഹോദരിമാര് പാലക്കാട് ജില്ലയുടെ വിവിധ തലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നത്? ഇതൊരു നല്ല കൂട്ടമാണ് ഉസ്താദ്, ഒരു വർഷവും നഷ്ടപ്പെടുത്തി കളയാറ് അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടിയുള്ള മത്സരമാണ്, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന സൗഹൃദമുണ്ടല്ലോ. അല്ലാഹുവേ ഇതൊരു നല്ല മത്സരമാക്കണേ അല്ലാ.
നാളെ നിന്റെ അർശന്റെ താടയെത്തുന്ന സുഹൃത്തുക്കളോടൊത്ത് ഈ പ്രിയപ്പെട്ടവരെ നീ ചെറുക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഇന്നലെ ഫോൺ വിളിച്ച ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്, അവനോടൊപ്പമുള്ള അതേ സ്വഭാവ രൂപഭാവങ്ങളുള്ള കൂട്ടുകാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മക്കളെ, അല്ലാഹുവിന്റെ ദീനിനെതിരെയുള്ള കൂട്ട് നമുക്ക് വേണ്ട. അവര് നമ്മുടെ സർവ്വതും നശിപ്പിച്ചു കളയുന്നതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഭൂത്തത്തി യുദ്ധത്തിന്റെ രണാകണത്തിൽ പിടഞ്ഞു മരിച്ചവര് നാളെ സ്വർഗമെന്ന സമ്മാനം വാങ്ങുമ്പോ പ്രവർത്തിച്ചവരില്ലേ, ദുശ്ചൈതികൾ ചെയ്തവരില്ലേ, ദീനിനെതിരെ നടന്നവരില്ലേ, കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ചവരില്ലേ, പെണ്ണിനെ അന്യരെന്ന് നോക്കാതെ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയവരില്ലേ, ഹറാമായ സമ്പാദ്യം കൊണ്ട് കൊട്ടാരം പടുത്തുയർത്തിയവരില്ലേ, അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിച്ചവരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നാളെ അല്ലാഹു കൊടുക്കുന്ന സമ്മാനം കൂടി നമ്മൾ അറിയണമല്ലോ. നല്ല ആളുകൾക്ക് കിട്ടുന്ന സമ്മാനം മാത്രം പഠിച്ചാ പോരാ, ദുർമാർഗികൾക്ക് പടച്ചോ കൊടുക്കുന്ന സമ്മാനത്തെ പരിചയപ്പെടണ്ടേ. അല്ലാന്റെ നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ തിളക്കുന്ന രണ്ട് കനൽക്കട്ടയുടെ ചെരുപ്പ് അവന്റെ രണ്ട് കാലിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. രണ്ട് തീക്കട്ട കൊണ്ടുള്ള രണ്ട് ചെരുപ്പാണ് കാലിലിട്ട് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവന്റെ തലച്ചോറ് തിളച്ചു ഉരുകി ഉരുകി നിലത്തു വീഴുമെന്നാണ്. തീക്കട്ടയുടെ രണ്ട് ചെരിപ്പിട്ട് കൊടുക്കുമ്പോൾ തലച്ചോറ് വരെ തിളച്ചു ഉരുകി പോകുന്നതാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പടച്ചവനോട് പറയുന്നു, ഞാൻ കുറച്ച് തെറ്റല്ലേ ചെയ്തുള്ളൂ, എനിക്ക് കിട്ടിയത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ റബ്ബേ, എനിക്ക് കിട്ടിയത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ, എന്റെ രണ്ട് കാൽപാദത്തിലൂടെ നരകത്തിന്റെ തീക്കട്ട മുകളിലേക്ക് എരിഞ്ഞെരിഞ്ഞ് കയറിയിട്ട് എന്റെ തലച്ചോറ് ഒഴുകിപ്പോകുന്നു, എനിക്ക് കിട്ടിയിരിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ തമ്പുരാനെ. ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാകമാര് പറയുന്നു, അടങ്ങിക്കിടക്കടാ, ഇത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയല്ല, ഇത് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഇത് നരകത്തിന്റെ ഏറ്റവും നിസാരമായ ശിക്ഷയാണ്, ഇത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഇതിനേക്കാൾ ചെറിയ ശിക്ഷ വേറൊരാൾക്കും കൊടുക്കുന്നില്ല. കാൽപ്പാദത്തിലേക്ക് നരകത്തിന്റെ കനൽക്കട്ട വെക്കുമ്പോ അത് പഴുത്ത് പഴുത്ത് തലച്ചോറ് ഒഴുകിപ്പോകുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണെങ്കിൽ വ്യഭിചാരികള്, കണ്ണുപിടിക്കുന്നവര്, നമസ്കാരം ഒഴിവാക്കുന്നവര്, ഉമ്മയച്ച വെട്ടുന്നവര്, ആത്മീയമായ ഒരു മത്സരത്തിനും ഞാനില്ലെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു നടക്കുന്നവര്, ായിരിക്കും അല്ലാഹു നാളെ സമ്മാനമായി പരുമരെന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റുമോ? പത്രങ്ങൾ പലതും പറയും നിങ്ങള്, ചാനലുകൾ പലതും പറയുന്നോള്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിൽ നിങ്ങളെ പല വിധത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും നിങ്ങള്. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണേ. മൂന്ന് കഷണം വെള്ളപ്പിണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പച്ച മണ്ണിന്റെ അകത്ത് കൊണ്ടു വെക്കുമ്പോ ആരും വരില്ല മോളെ, ആരും കടന്നു വരില്ല മോളെ. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഒരു പരിശുദ്ധമായ ഇസ്ലാമിന്റെ മത്സരത്തിന് വേണ്ടി തൗബ ചെയ്ത് രംഗത്ത് വന്നോ മോളെ. അല്ലാഹു എന്തും നിങ്ങൾക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് റമദാനിന്റെ മഗ്ഫിറത്തിന്റെ രാവുകൾ കടന്നു വരുന്നല്ലോ. തറാവീ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞുന്ന ദ്വാരുന്നാൽ അല്ലാഹുവേ, നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് രണ്ട് കൈയങ്ങോട്ട് വെച്ചിട്ട് പടച്ചവരേ, എന്റെ പാപങ്ങൾ പുറക്കപ്പെട്ട് ഈ റമദാനിന് ശേഷം ഏറ്റവും നല്ല ഒരു മൗമിനത്തായിട്ട് എനിക്ക് കഴിയണമെന്ന് പടച്ചവനോട് പറഞ്ഞൂടെ നിങ്ങൾക്ക്? മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, ഔഹല്ലാഹു ഇലാ
മൂസ ഇന്ന വലിയ മിൻ ഔലിയായി ഖദ്മാത്. അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് അറിയിച്ചു കൊടുക്കുകയാണ്, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ അവിടെ പോകണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തെ കുളിപ്പിക്കണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തെ പൊതിയണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കണം, നിസ്കരിക്കണം, ഖബറടക്കണം. അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറിയിച്ചു കൊടുത്തു. സ്ഥലമൊക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്തു. മഹാനായ കലീമുല്ലാഹി മൂസ നബി അല്ലാഹു അറിയിച്ച ആ മരണപ്പെട്ടുപോയ വലിയനെ കാണാൻ വേണ്ടി പോവാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അറിയിച്ചതു പ്രകാരം മരണപ്പെട്ടു എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആ വലിയനെ കാണാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാം ചെല്ലുകയാണ്. ആ നാട്ടിൽ ചെന്നിട്ട് മഹാരായ മൂസ നബി അന്വേഷണം നടത്തുകയാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഈ നാട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണേ. അനക്കലീമുല്ലാഹി മൂസ, ഞാൻ അല്ലാഹുവിന്റെ കലീമായ മൂസ നബിയാണ്, അല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വന്നത്. ആ ജനങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങനെ അറിയപ്പെട്ട ഒരാളും മരണപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അറിയുമായിരുന്നല്ലോ, അത്രത്തോളം വലിയ ഒരു മനുഷ്യൻ മരണപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അറിയുമായിരുന്നല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടോ എന്ന് അന്വേഷിക്കുക, നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ഏതെങ്കിലും ഒരാൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എല്ലാവരും അന്വേഷണം നടത്തി. ഒരാൾ വന്നു പറഞ്ഞു, നബിയേ, കുടുംബക്കാരെല്ലാം വലിച്ചെറിഞ്ഞ് പേരും പെരുമയും ഒന്നുമില്ലാത്ത ഒരാള് രാവിലെ മരണപ്പെട്ട റോഡിന്റെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, നബിയേ, ആ മനുഷ്യൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളാകാൻ ഒട്ടും സാധ്യതയില്ല, ആ മനുഷ്യൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളാകാൻ 1% പോലും സാധ്യതയില്ല, അതുകൊണ്ട് നബിയേ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഇവിടെ മരണപ്പെട്ടിട്ടില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ ഒരാളെ മരിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് ആ മനുഷ്യന്റെ അടുത്തേക്കൊന്ന് പോയാ മതി. ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാം ദുആരക്കുന്നു, റബ്ബേ, ഇവിടെ മറ്റൊരാള് മരണപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നീ പറഞ്ഞ ആള് ഈ മയ്യത്ത് തന്നെയാണെന്ന് ഞാൻ അനുമാനിക്കുകയാണ് തമ്പുരാനേ, എനിക്ക് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഇവിടെ ചെയ്യുകയാണ് റബ്ബേ. ആ പാവപ്പെട്ട മയ്യത്തിനെ മൂസ നബി അലൈഹിസ്സലാം കുളിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വലിയെന്നാണ് അല്ലാഹു പറഞ്ഞുകൊടുത്തത്. ആ മയ്യത്തിനെ മൂസ നബി അലൈഹിസ്സലാം കുളിപ്പിക്കുകയാണ്, ആ മയ്യത്തിനെ മൂസ നബി അലൈഹിസ്സലാം പൊതിയുകയാണ്, ആ മയ്യത്തിന് മൂസ നബി അലൈഹിസ്സലാം നമസ്കരിക്കുകയാണ്, ആ മയ്യത്തിന് മൂസ നബി അലൈഹിസ്സലാം ഖബർ വെട്ടുകയാണ്, ആ മയ്യത്തിന് മൂസ നബി അലൈഹിസ്സലാം ഖബറിന്റെ കത്തളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് എല്ലാ ദുആയും ഖബറും മോടലും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, നിന്റെ ഔലിയാക്കളുടെ ഒരു അടയാളവും ഈ മയ്യത്തിൽ കാണാനില്ലല്ലോ റഹ്മാനേ, ആ മയ്യത്തിൽ നിസ്കാരം പോലും ഉള്ളവരാണെന്ന് എനിക്കറിയില്ല റബ്ബേ. ഞാൻ നിന്റെ നബിയായതുകൊണ്ട് നീ പറഞ്ഞത് ചെയ്യൽ എനിക്ക് നിർബന്ധമായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട് തമ്പുരാനേ, പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അല്ലാ ഈ മനുഷ്യൻ എങ്ങനെയാണ് നീ പറഞ്ഞ ഔലിയാക്കളുടെ പദവിയിലെത്തിയതെന്ന് എനിക്കൊന്ന് പഠിക്കണം, അല്ലാ എനിക്കൊന്ന് പറഞ്ഞു തരണേ. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു, നബിയേ, അയാള് മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അയാള് തൗബ ചെയ്തേ, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ എങ്ങനെയാണ് ഔലിയാക്കളിൽ പെടുന്നത്?
ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ എങ്ങനെയാണ് ഔലിയാക്കളിൽ പെടുന്നത്? അല്ലാഹു പറഞ്ഞു, നബിയേ തൗബ മാത്രമല്ല നബിയേ, ആ തൗബ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ദുആ ചെയ്ത് പറഞ്ഞു. ആ വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി നബിയേ. ഗതകാല ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും ഞാൻ പുറത്തു കൊടുത്തു നബിയേ. ആ മനുഷ്യന്റെ വർത്തമാനത്തിലൂടെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ മനുഷ്യനെ ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയിരിക്കേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഒന്ന് പറഞ്ഞു തരുവോ, ആ മനുഷ്യൻ നിന്നോട് പറഞ്ഞ വർത്തമാനങ്ങളൊന്ന് പറഞ്ഞു തരുവോ. ആ സമയത്ത് അല്ല പറഞ്ഞു കൊടുക്കാണ്, ആ മനുഷ്യൻ ദുആഹുക്കൊക്കെ ഒന്ന് കണ്ണീരോടെ എന്റെ അടുത്ത് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ഉഹിബ്ബു സ്വാലിഹീൻ വലസ്തു മിൻഹും യാ റബ്ബൽ ആലമീൻ. പടച്ചവരെ, എനിക്ക് സോലിഹീങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് ആലിമീങ്ങളെ ഇഷ്ടമാണ്, നിസ്കരിക്കുന്നവരെ ഇഷ്ടമാണ്, ഔലിയാക്കളെ ഇഷ്ടമാണ്, അല്ലാഹുവെ നല്ല വസ്ത്രം ധരിച്ച് ഖുർആൻ ഓതുന്നവരെ ഇഷ്ടമാണ്, നിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരെ ഇഷ്ടമാണ്, സദഖ ചെയ്യുന്നവരെ ഇഷ്ടമാണ്, വലസ്തു മിൻഹും, പക്ഷേ ഞാൻ അവരിൽ പെട്ടവനല്ല റബ്ബേ. ആലിമീങ്ങളെ സോലിഹീങ്ങളെ സജ്ജനങ്ങളെയൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അവരിൽ പെട്ടവനല്ല റബ്ബേ. അതെന്റെ വലിയ പരാജയമാണ് റബ്ബേ. പക്ഷെ എന്റെ ഹൃദയം തുറന്നു നോക്കിയാൽ ഞാൻ എത്ര തെറ്റുകാരനാണെങ്കിലും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെ ഇഷ്ടപ്പെടുന്ന സോലിഹീങ്ങളെയാണ് റബ്ബേ. രണ്ടാമതാ പ്രിയപ്പെട്ട മനുഷ്യൻ പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തഅലമുനീ ബിൽ ഫാസിഖീ വ അന മിൻഹും യാ റബ്ബൽ ആലമീൻ. പടച്ചവരെ, എനിക്ക് കള്ളുകുടിക്കുന്നവരെ, തിന്മ ചെയ്യുന്നവരെ, വ്യഭിചരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല പടച്ചവനെ, പക്ഷേ എനിക്കങ്ങനെയുള്ള കൂട്ടുകെട്ടൊന്നുമില്ല തമ്പുരാനെ, പക്ഷേ ഞാനെങ്ങനെ ആയിപ്പോയി റബ്ബേ, ഞാൻ കള്ളുകുടിക്കുന്നവനായിപ്പോയി റബ്ബേ, ഞാൻ വ്യഭിചരിക്കുന്നവനായിപ്പോയി റബ്ബേ, അങ്ങനെ ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ലെങ്കിലും എപ്പോഴോ ഞാൻ എങ്ങനെ ആയിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കരഞ്ഞു നബിയേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കരഞ്ഞു നബിയേ എന്നിട്ട് ആ മനുഷ്യൻ എന്റെ അടുത്ത് പറഞ്ഞു, അല്ലാഹുവേ നീ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗമുണ്ടല്ലോ, അർലുഹ സമാവാത്തു വല്ലറുലു, ആകാശവും ഭൂമിയും എടുത്തു വെച്ചാലും അത് വിശാലമാണ്, അതിനേക്കാൾ വലുതാണ് നിന്റെ സ്വർഗം, അതുകൊണ്ട് പടച്ചവരെ ഈ തെമ്മാടിയായ പാപപ്പെട്ട എന്നെ നിന്റെ സ്വർഗത്തിന്റെ അകത്ത് നീ കടത്തിയാൽ അല്ലാഹുവേ നിനക്കൊരു നഷ്ടവും വരാനില്ലല്ലോ റബ്ബേ, കോടിക്കണക്കിന് ആളുകളെ നീ സ്വർഗത്തിന്റെ അകത്ത് കടത്തുമ്പോൾ അതിന്റെ ഒരു മൂലക്ക് ഞാനിരിക്കുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് പടച്ചവരെ നിനക്ക് വരാനുള്ളത്? നീ പരമാധികാരിയാണല്ലോ തമ്പുരാനെ, നീ സ്നേഹമുള്ളവനാണല്ലോ റഹ്മാനെ. മൂസാ നബിയേ ആ മനുഷ്യനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി, എന്നെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ, എന്നെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ, എന്റെ സ്വർഗത്തെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ. വിശാലമായ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ആ മനുഷ്യനെ കടത്തിയത് കൊണ്ട് എനിക്കെന്ത് നഷ്ടം വരാനാണ് മൂസ? ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് അടുപ്പം തോന്നിപ്പോയി നബിയേ. പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാ എനിക്കെന്റെ എന്നെ എന്റെ ഉമ്മ കളഞ്ഞു, എന്റെ ബന്ധുക്കൾ കളഞ്ഞു, എന്റെ നാട്ടുകാര് കളഞ്ഞു, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു റബ്ബേ. ഇല്ലം തർഹമുനി വമൈ യർഹമുനി യാ റബ്ബൽ ആലമീൻ. നീ കൂടി കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് റബ്ബേ? എന്നെ നാട്ടുകാർ ഉപേക്ഷിച്ചു പടച്ചോനെ, എന്റെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു തമ്പുരാനെ. ഇല്ലം ദർഹമുനി വമൈ അർഹമുനി യാ അർഹമർ റാഹിമീൻ. കരുണയുള്ള റബ്ബേ, സ്നേഹമുള്ള പടച്ചവനെ, ദയവുള്ള തമ്പുരാനെ,
നീ കൂടി എന്നെ ഉപേക്ഷിച്ചാൽ, നീ കൂടി എന്നെ വലിച്ചെറിഞ്ഞാൽ എനിക്കാരുമില്ല റബ്ബേ. കരുണയുള്ളവനെ നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ദുആ ചെയ്തപ്പോ മൂസാ നബിയേ എന്റെ എല്ലാ സ്നേഹത്തിന്റെ കവാടങ്ങളും ഞാൻ ആ മനുഷ്യന് തുറന്നു കൊടുത്തിട്ട് വലിയ മിൻ ഔലിയായി എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട വലിയായിട്ട് ആ മനുഷ്യനെ ഞാൻ മാറ്റിയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ മത്സരിച്ചവര് വേറെ, സമ്മാനം വാങ്ങിയവര് വേറെ. നമ്മളൊക്കെ മത്സരിച്ച് ഇബാദത്ത് ചെയ്തു അവസാന സ്വർഗവും ഔലിയാക്കളുടെ പദവിയും വാങ്ങിയത് നമ്മുടെ മുമ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വരും. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട് ലോകത്ത്. ഇതാണ് അല്ലാഹ് സമ്മാനം കൊടുക്കുന്ന സമയത്ത് മാറി മറിയും. അതുകൊണ്ട് ഈ പറഞ്ഞ ശൈലിയിൽ നമുക്ക് അല്ലാഹുവിലേക്ക് ദ്വാരക്കാൻ കഴിയണം. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ നീ എന്നെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? വല്ലാതെ ആ ദുആ നമുക്ക് നഷ്ടമായി പോയല്ലോ പടച്ചു. അല്ലാഹു നീ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി കൊടുക്കണേ ഉറപ്പേ. മറന്നുപോയോ നിങ്ങളൊക്കെ? വലിയ ആഡംബരവും ആർഭാടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ എവരൊക്കെ പെട്ടെന്ന് മറന്നുപോകും. എത്ര നല്ല ദുആ ആയിരുന്നു ഉസ്താദ് ദുആരക്കണ കേട്ടിട്ടില്ലേ? പടച്ചവര് എങ്ങനെ ആ ദുആ തട്ടിക്കളയാൻ പറ്റും? നിങ്ങൾ ആ ദുആ ഏതെങ്കിലും ആരുടെയെങ്കിലും മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കോയക്കുട്ടി ഉസ്താദ് നല്ല വിനയമുള്ള വസ്ത്രം ധരിച്ച് വിനയമുള്ള രീതിയിൽ ഇരുന്ന് പടച്ചവനിലേക്ക്, നിന്റെ അടിയാറുകളായ റബ്ബേ നീ പുറത്തു തരണം, ഞങ്ങൾക്ക് പുറത്തു തരണം. നീ പുറത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആര് തരാനാണ്? നീ കരുണ തന്നില്ലെങ്കിൽ ഞങ്ങളോട് ആര് കാരുണ്യം കാണിക്കും? ഇങ്ങനെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് ദുആരക്കണത് എത്ര സദസ്സില്, ഞങ്ങളൊക്കെ ഇരുന്ന് കരഞ്ഞു പോയിട്ടില്ലേ? അള്ളാഹുവെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണം പടച്ചവനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം പടച്ചവനെ. അദ്ദേഹത്തിന്റെ ദർജ നീ ഉയർത്തി കൊടുക്കണം പടച്ചവനെ. എത്ര വലിയ സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി. നമുക്കൊക്കെ ഈ സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പറയാനുള്ള ഏക സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതൃത്വം കളങ്കമറ്റവരാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. അഭിമാനത്തോടെ പറയാൻ കഴിയും. അദ്ദേഹം ദ്വാരന്നിരുന്നു ഇങ്ങനെ അല്ലേ, പടച്ചവനെ എനിക്കാരുമില്ല, ഞങ്ങൾക്കാരുമില്ല, നീ ഞങ്ങളെ കൈവിടിഞ്ഞാ ഞങ്ങൾക്ക് പിന്നെ ആരാണ്? നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഈ പാവപ്പെട്ട കോയക്കുട്ടിക്ക് ഒരു സ്ഥലം തന്നതുകൊണ്ട് നിനക്ക് എന്ത് നഷ്ടം വരാനാണ് റബ്ബേ? അങ്ങനെ നമ്മൾ ദ്വാരക്കണം. ഓരോരുത്തരും ഇന്ന് നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവോട് പറയണം, ഈ മണ്ണാർക്കാടുള്ള പാവപ്പെട്ട എനിക്ക് നീ പുറത്തു തന്നതുകൊണ്ട് നിനക്ക് എന്ത് നഷ്ടം വരാനാണ് റബ്ബേ? എന്നെ നിന്റെ സ്വർഗത്തിലാക്കിയത് കൊണ്ട് നിന്റെ സ്വർഗത്തിൽ ഒരു നഷ്ടവും വരാനില്ല, നിന്റെ അധികാരം ചോർന്നു പോകാനില്ല. ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു പടച്ചവനിലേക്ക് ദ്വാരക്കണം. എന്നിട്ട് പാപങ്ങൾ പുറത്തിട്ട് വേണം. വലിയ വലിയ മത്സരാർത്ഥികൾ നിൽക്കുന്ന സ്വർഗ പരലോകത്ത് ഒരു ചെറിയ സമ്മാനമെങ്കിലും വാങ്ങാൻ നമുക്ക് എന്ന് നിൽക്കാൻ പറ്റും. കരഞ്ഞിട്ട് ദ്വാരക്കണം. അസ്രായിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി തയ്യാറാകണം. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുന്നെല്ലാരും സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുന്നെല്ലാരും അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂടാത്ത സൂരൻ അമരക്കാരൻ സമരക്കാരൻ അസ്രായീലിന്റെ മുമ്പിൽ നിസാരൻ അസ്രായീലിന്റെ മുമ്പിൽ നിസാരൻ സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തിൽ മൗത്തിന്റെ നേരം
ചികിത്സീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുന്നെല്ലാരും എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുങ്ങണം, തൗബ ചെയ്യണം, കരയണം, പടച്ചവലോട് പറയണം, അല്ലാഹുവേ മുൻഗാമികൾ ഇബാദത്ത് ചെയ്ത് മത്സരിച്ചവരുടെ മുമ്പിൽ നമ്മൾ ആരുമല്ല റബ്ബേ. വസാരിയോ മത്സരിച്ച് മത്സരിച്ച് നിങ്ങൾ മുന്നേറുക, നിങ്ങൾ ധൃതി വെക്കുക, നിങ്ങൾ ഓടുക, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓടുക. ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്നത്തിൻ അർലുഹ സമാവാത്തു വല്ലറുത്. അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹു പൊരുത്തം തരുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ മടിച്ചു വെക്കുന്നത്? വസാരിയോ വസാരിയോ, നിങ്ങൾ ആവേശത്തോടുകൂടി ആ മത്സരത്തിന്റെ ബോധയിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓടിയെത്തുക. മഹാനായ സയ്യിദ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹാനായ സഅദ് ബിൻ റബീഉൽ അൻസാരി റളിയല്ലാഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ നീ കാണുകയാണെങ്കിൽ എന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആള് കൂടുതലായതുകൊണ്ടാണ് നേരത്തെ ബക്കറ്റ് എടുക്കുന്നത്. കാര്യമായ ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഒരു കാശ് ഒരു പാഴാക്കി കളഞ്ഞിട്ടില്ല. വൃത്തിയായിട്ട് സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. അഭിമാനമാണ് നമുക്ക്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാം, ഈ വിശുദ്ധ റമദാനിൽ നോമ്പുകാരായി നിങ്ങൾ നിയ്യത്ത് ചെയ്ത് നല്ലൊരു സദഖ ഇതിനകത്തിട്ട ഇന്നലത്തെ നിയ്യത്ത് തന്നെ ഇന്നും അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എതിരാക്കരുത് പടച്ചവനെ. ഈ റമദാൻ ഞങ്ങൾക്ക് എതിരാക്കരുത് പടച്ചവനെ. പരലോകത്ത് വരുമ്പോ എന്നെ പറ്റിച്ചവനാണ്, എന്നെ കളിപ്പിച്ചവനാണെന്ന് പറഞ്ഞ് റമദാൻ ഞങ്ങളെ ചവിട്ടി തേക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരരുത് റബ്ബേ എന്ന് പറഞ്ഞിട്ടായിരിക്കണം സദഖ ചെയ്യേണ്ടത്. സ്റ്റേജിലൊക്കെ കൊണ്ടു ചെല്ലി, സ്റ്റേജിൽ വലിയ വലിയ സദഖ ഇട്ട് വിളിക്കും. ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കണ്ട. നിങ്ങൾ വലിയവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് സീറ്റ് തന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ ഉഷാറായിക്കോട്ടെ. അല്ലാഹു തങ്ങളവരി അൽഹംദുലില്ല. തങ്ങന്മാരും ആലിമീങ്ങളും ഉലമാക്കളും ഒക്കെ നമ്മുടെ സദസ്സിന്റെ ഇജാബത്തിന് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ല. അല്ലാഹു നമ്മുടെ പുടക്കാടെ സയ്യിദ് വർഗ്ഗടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാഅല്ലാഹ്. സ്ഥാപനമൊക്കെ ഉഷാറായിട്ട് പോണില്ലേ? നല്ല റാഹത്താണ്. അവിടെ നല്ല സ്ഥാപനം നടക്കുന്നുണ്ട് അൽഹംദുലില്ല. കാപ്പിൽ ഉമർ ഉസ്താദിന്റെ പേരിൽ നമ്മളൊരു വലിയ സംരംഭം അൽഹംദുലില്ല പടുത്തുയർത്തുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉസ്താദ് വർഗ്ഗ. ഉസ്താദിന്റെ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മകൻ ഇപ്പൊ പി ജിക്ക് പോവാണ് കാളികാവിൽ. അല്ലാഹു നല്ല വിജയവും നല്ല നേട്ടവും അല്ലാഹു നല്ല കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ അഭിമാനമാണ് ഗുരുനാഥന്മാർ. കാപ്പിൽ ഉമർ ഉസ്താദിന്റെ പേരിൽ ഒരേ ഏക്കർ സ്ഥലത്ത് വലിയ വലിയ സംരംഭങ്ങൾ വരാൻ പോകുന്നു ഇൻഷാല്ലാഹ്. അവിടെ റമദാൻ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് ശിഷ്യഗണങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഉസ്താദിന്റെ പേരും പെരുമയും കാത്തുസൂക്ഷിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഉഹദ് യുദ്ധം നടക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലൊക്കെ അൽഹംദുലില്ല ബക്കറ്റ് കൊണ്ടുവരും. നല്ല സദഖ, കാര്യമായ സദഖ പടച്ചോനെ. ഈ റമദാനിൽ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി, ഇവിടത്തെ വനിതാ കോളേജിന് വേണ്ടി, ഇവിടത്തെ ഹിഫ്ദ് ഖുർആൻ കോളേജിന് വേണ്ടി ഞങ്ങൾ ഈ ചെയ്യുന്ന സംരംഭം അള്ളാഹു ഈ സദഖ ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങൾക്ക് ഒരു കാരണമാക്കണം റബ്ബേ. ജാഫറിന് സീറ്റ് കിട്ടില്ല. അപ്പോ കാരണമാക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കണം, കാര്യമായി ചെയ്തു കൊടുക്കണം. സ്ത്രീകളുടെ ഭാഗത്ത് തുടങ്ങിയില്ലേ ബക്കറ്റ് ഇലക്ഷൻ? തുടങ്ങി. അൽഹംദുലില്ല, അൽഹംദുലില്ല. അല്ലാഹു സഹായിക്കട്ടെ, പടച്ചോ വിജയിപ്പിക്കട്ടെ. മടങ്ങി വരിക. ഘോരഘോരം നടക്കുന്ന ഉഹദ് യുദ്ധത്തിന്റെ പരിശുദ്ധമായ രണാങ്കണം, ആ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുകയാണ്. എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സ്വഹാബിയുണ്ട്. സയ്യിദേ എല്ലാ ദിവസവും നിന്റെ അടുത്ത് വന്നിട്ട് പറയും, നബിയെ എനിക്ക് സ്വർഗം കിട്ടാൻ ദുആരക്കണം, ഞാൻ ഷഹീദാവാൻ ദുആ ചെയ്യണം, നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വല്യ വല്യ ശുഹദാക്കളൊക്കെ പടച്ചവന്റെ അടുത്ത് സമ്മാനം വാങ്ങുമ്പോ
ഈ സഹദിനും അങ്ങനെ ഒരു സമ്മാനം വാങ്ങാൻ ഒരു മത്സരത്തിന്റെ വേദിയിലേക്ക് കിട്ടാൻ വേണ്ടി നബിയെ അവിടെ നിന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സഹദ് ഇന്ന് ഉഹദ് യുദ്ധത്തിലാണ് സഹദേ. അതുകൊണ്ട് ആ സഹദ് ഉഹദിന്റെ രണാകണത്തിൽ എവിടെയെങ്കിലും നീ കണ്ടാൽ എന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണേ സഹദേ. എന്നിട്ട് ആ സഹദിനോട് നീ ചോദിക്കണം കൈഫ തജിദുക, എന്തൊക്കെയാണ് സഹദേ വിശേഷങ്ങളെന്ന് നീ ചോദിക്കണേ. സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ് ഉഹദിന്റെ രണാകണത്തിലൂടെ, ഓടുകയാണ് ഉഹദിന്റെ രക്തം തിരഞ്ഞു കിടക്കുന്ന മണൽപ്പരപ്പിലൂടെ. സഹദേ കാണുന്നവരോടൊക്കെ ചോദിക്കുകയാണ് സഹദുബിന് റബീൽ അൻസാരിയെ കണ്ടോ? ഒരാള് പറഞ്ഞു അങ്ങ് ദൂരെ സഹദിനെ പോലെ ഒരാള് കിടക്കുന്നത് കണ്ടു, വെട്ടേറ്റ് മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് സൈദേ നിങ്ങൾ അവിടം വരെ വന്ന് പോയാൽ അത് സഹദാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോ യാ അല്ലാഹ്, അത് മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞുവിട്ട സഅദ് തന്നെയാണ്. സബൂന ലർബാ 70 വെട്ടേറ്റിട്ട് ഉഹദിന്റെ മണ്ണിൽ അങ്ങനെ കിടക്കുകയാണ്. 70 വെട്ടേറ്റിട്ട് ഉഹദിന്റെ മണ്ണിൽ കിടക്കുന്ന സഅദ് ബിൻ റബീഉൽ അൻസാരിയെ കണ്ടപ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു സഅദേ, അല്ലാഹുവിൻ റസൂൽ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. സഅദേ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വീഴുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സഅദേ, ആ മുത്തുനബി തങ്ങളോട് എന്ന് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടാൻ ദുആരക്കണമെന്ന്. ഈ പാവപ്പെട്ട സഅദിന്റെ അമലുകൾ കുറവാണ്, ഈ പാവപ്പെട്ട സഅദിന്റെ ഇബാദത്തുകൾ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു സാധ്യതയിലൂടെയല്ലാതെ അല്ലാഹുവിന്റെ ലോകത്ത് വലിയ സമ്മാനം വാങ്ങാൻ ഈ പാവപ്പെട്ട സഅദിന് കഴിയില്ല സയ്യിദേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സന്തോഷം പറഞ്ഞുകൊള്ളുക. ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദേ നബി തങ്ങൾ നിന്നോട് കൈഫ തജിദുക എന്ന് ചോദിച്ചിട്ടുണ്ട്. സഅദേ എന്തേ നിന്റെ വിശേഷം എന്ന് ചോദിക്കാൻ എന്നോട് പറഞ്ഞു സഅദേ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അജിദു റീഹൽ ജന്ന, അജിദു റീഹൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കുന്നു എന്ന് നബിതങ്ങളോട് നീ എന്ന് പറയണേ സയ്യിദേ. ഞാൻ രാത്രി സമയത്ത് കരഞ്ഞു ദുആ ചെയ്തിരുന്ന സ്വർഗമുണ്ടല്ലോ, ഞാൻ സുജൂദ് ചെയ്യുമ്പോ കരഞ്ഞു പടച്ചവരോട് ചോദിച്ചിരുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പരിമളം ഞാൻ ഇവിടെ ഈ ഉഹദിന്റെ മണ്ണില് ആസ്വദിച്ചിട്ടുണ്ട് എന്ന് നബിയോട് പറയണം സയ്യിദേ. ഞാൻ ആ മത്സരത്തിൽ വിജയിച്ചു എന്ന് നബിയോട് പറയണേ സയ്യിദേ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് അത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അത്രയ്ക്ക് കൊതിയായിരുന്നു സഅദിന്, അത്രക്ക് ആഗ്രഹമായിരുന്നു സഅദിന്, അത്രക്ക് സന്തോഷമായിരുന്നു സഅദിന് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേട്ട മണ്ണാർക്കാടുള്ള പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദിന്റെ എത്ര പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്? ആ കേട്ട പ്രസംഗത്തിലെല്ലാം ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നതും മരണത്തെ കുറിച്ചല്ലേ? ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് മരണത്തെ കുറിച്ചല്ലേ? എന്റെ നോമ്പുകാരായി ഈ സരസിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു മരണം കിട്ടാനുള്ള മത്സരമാണ് നമ്മൾ നടത്തേണ്ടത്. ഉസ്താറാ മത്സരം നടത്തിയത് കുറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ്, പായയിൽ കിടന്നിട്ടാണ്, ഈ ശരിക്ക് ദിക്ര ചൊല്ലിയിട്ടാണ്, ശരിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ടാണ്. ഉസ്താദിന്റെ ദിക്ര ചൊല്ലി തസ്ബീഹ് മാലയും കൊണ്ട് അത്തിപ്പറ്റയിലെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നാലും ഈ പദവിയൊക്കെ ഉസ്താദിന് കിട്ടൂലേ? കിട്ടും. പിന്നെ ഉസ്താദിന്റെയാണ് ഇടക്കിടക്ക് ഗൾഫിലേക്ക് പോവാ. അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫിൽ പോകുന്നത് ദുബായ് മാള് കാണാനാണോ? അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫിൽ പോകുന്നത് ബുർജ് ഖലീഫയിൽ താമസിക്കാനാണോ? എന്തിനാ? പ്രായാധിക്യത്തിലും ഉസ്താദ് പോയില്ലേ? രോഗശയ്യയിലും ഉസ്താദ് പോയില്ലേ? എന്തിനാന്നറിയോ? എന്തിനാ?
അള്ളാഹുവിന്റെ ദീനി സ്ഥാപനത്തിന്റെ പിരിവ് നടത്താൻ. ഉസ്താദിനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങൾ, ഉണ്ടായിരുന്നോ? നിങ്ങൾ ചിന്തിക്ക് ഉസ്താദിനതിന് പോടോ. എത്രയോ ഫൈസിമാരും ദാരിമിമാരും ബാക്കയുമാരും ഒക്കെ ഉണ്ട്. അവരൊരു വാക്ക് പറഞ്ഞ പോവില്ലേ, ഏത് സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ട് ചെയ്തു കൊടുക്കൂലേ. പക്ഷെ ഉസ്താദ് സ്വന്തമായിട്ട് പോയി, എന്തിനാണ് അതിന്റെ കൂലി ഉസ്താദിന് വേണ്ടേ? കസേരയിൽ ഇരുന്ന് പറയാൻ ഉസ്താദിന് അറിയാത്തത് കൊണ്ടല്ല. ഉസ്താദ് എവിടെ ഇരുന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വിദേശ രാജ്യത്തിരുന്ന് ഫത്ഹുൽ ഫതാഹിന്റെ പടവുകൾ എട്ട് ഉയർത്താൻ വേണ്ടി എത്തും. പക്ഷേ ഉസ്താദ് എന്തിനാണ് പോയത്? ഉസ്താദ് പഠിച്ച, ബഹുമാനപ്പെട്ടവർ പഠിച്ച ആ ഒരു മഹത്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പോയത്. അതുകൊണ്ടല്ലേ ഞാൻ അഭിമാനത്തോടുകൂടി, നിങ്ങൾക്ക് എന്ത് വെറുപ്പുണ്ടാവട്ടെ, നിങ്ങൾക്ക് എന്ത് താല്പര്യക്കുറവുണ്ടാകട്ടെ, ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങളോട് കൈനീട്ടുന്നത് ഇത്തരം സംരംഭങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്കതിൽ യാതൊരുവിധ മടിയുമില്ലല്ലോ. നമ്മളത് ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യണ്ടേ? ഇന്നലെ പാറന്നൂർ ഉസ്താദിന്റെ മോൻ ഇവിടെ സ്വതക്ക ചെയ്തു. അവരൊക്കെ എന്തിനു ചെയ്യണം? അവരല്ലെങ്കിൽ തന്നെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നു. അത്രയും നല്ലൊരു ഉപ്പാടെ പൊന്നുമോനായി അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് കൊടുത്തു. പിന്നെ ചെയ്യുന്നവരെന്തിനാണ്? ഇതിനൊരു പ്രത്യേക ഗുണമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്റെ നാട്ടിലെ അൽബിർ, ഇവിടെ ഹബീബ് ഫൈസ് പറഞ്ഞല്ലോ, എന്റെ നാട്ടിലെ അൽബിറിന് വേണ്ടി അതിന്റെ മുഴുവൻ സാമ്പത്തികവും മുടക്കിയത് ഞാനാണ് എന്ന അഭിമാനത്തിലൂടെ ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നത് എന്തിനെന്നറിയോ? നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഈ സംരംഭത്തിന് ചെയ്യാനൊരു താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. ഉസ്താദ് ഇങ്ങനെ പറയുക മാത്രമല്ല, ഞങ്ങളേന്ന് വാങ്ങി ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്ന പോലെ ഉസ്താദിന്റെ കയ്യിൽ നിന്നും മാക്കവിയുടെ കയ്യിൽ നിന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ 100 രൂപ കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾ 200 രൂപ ആയാൽ അത് ഇസ്ലാമിക് സെന്ററിന് നേട്ടമല്ലേ? അതിനുവേണ്ടിയാ പറയുന്നത്. 3 കഷ്ണം തുണിയിൽ പൊരിഞ്ഞു കൊണ്ടങ്ങ് വെക്കും പ്രിയപ്പെട്ടവർ. മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? കുടുംബത്തിന് വേണ്ടി വാങ്ങിയ ഏക്കർ കണക്കിന് സ്വത്ത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? 95 സെന്റ് സ്ഥലം അള്ളാഹുവിന്റെ ദീനിന് എഴുതി കൊടുത്ത ഇബ്രാഹിം ആജിക്ക് അദ്ദേഹത്തിന്റെ മക്കളും കുടുംബക്കാരും ഇനി ഒരു ഫാത്തിഹയും ഒന്നും ചെയ്തില്ലെങ്കിലും ഈ 95 സെന്റ് സ്ഥലം അള്ളാഹുവിന്റെ ലോകത്ത് അദ്ദേഹത്തിന് അനുകൂലമായി സാക്ഷി പറയൂലേ? 100 മക്കൾ ആഫിദായാൽ ആ കൂലി കിട്ടും. അദ്ദേഹത്തിന്റെ സ്വന്തം 100 മക്കൾ ആഫിദായാൽ ആ കൂലി കിട്ടും. അവിടെ എത്ര മക്കളാണ് പഠിക്കാൻ പോകുന്നത്? കാപ്പിൽ ഉമർ ഉസ്താദ് എന്ന വിനയാന്വിതനായ പണ്ഡിതൻ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗുരുനാഥനെ, അങ്ങനെ ഒരു ബഹുമാനപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല, ദർശിച്ചിട്ടില്ല. അത്രക്ക് ഒന്ന് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കൂല. ദുആ ചെയ്യണ ഉസ്താദ് എന്ന് പറഞ്ഞ ചെയ്യൊക്കെ പുറകിൽ 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 എന്തിനും പുറകിൽ. ആകെ ഉസ്താദ് കരഞ്ഞുകൊണ്ട് ആമീം പറയുന്നത് ഞാൻ കണ്ടത് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം. അന്ന് ഞാൻ അട്ടച്ചർ അൻവരിയിലെ വിദ്യാർത്ഥിയാണ്. ബീവിയുമ്മ എന്ന അവിടുത്തെ മഹദിയുടെ ഖബർസ്ഥാനിൽ വന്നിട്ട് ഉസ്താദ് കണ്ണീരോടുകൂടി ദ്വാരക്കണത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഉസ്താദിന്റെ ദുആ കണ്ടതെന്നാണ്. നാട്ടിക ഉസ്താദിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ മൂർച്ചയുള്ള ഒരു വലിയ വാളായിരുന്നു ഉസ്താദ്. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആനുകാലിക സന്ദർഭ സാഹചര്യങ്ങളിൽ ഉസ്താദിന്റെ പ്രഭാഷണം പലരുടെയും നാക്കിനെ അറുത്തു മാറ്റുമായിരുന്നു. ഒരു സംശയവും ആ കരുത്തി. അപ്പൊ ആ ഒരു ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിന് വേണ്ടിയിട്ട് 1 ഏക്കർ സ്ഥലം, ഞാൻ 1 ഏക്കർ സ്ഥലം ഉസ്താദിന് വേണ്ടി കോളേജ് കിട്ടാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാള് രംഗത്ത് വരുമ്പോ ആ മനുഷ്യന് കിട്ടുന്ന നേട്ടം, ആ മനുഷ്യന് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായ താല്പര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. നിങ്ങളോടൊക്കെ ഞങ്ങൾ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ കൊടുക്കാനുള്ള ഒരു ചെറിയ ഹെൽപ്പ്, എവരുടെ കൂടെ ഒന്ന് നിന്നു കൊടുക്കാൻ. നിങ്ങൾ എത്രയോ പണം എന്തിനൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നു, ഏറ്റവും അർഹതപ്പെട്ടതിന്, നാളെ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന അർഹതപ്പെട്ടതിന് 10,000 or 15,000 or 25,000 നിയ്യത്തെ ചെയ്യാൻ പറയുമ്പോൾ ഇന്നലെ വലിയ താല്പര്യത്തിൽ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും അങ്ങനെ ചെയ്യൂല, പക്ഷെ വലിയ താല്പര്യത്തിലാണ് ചെയ്യുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ പടച്ചു, നീ സ്വീകരിക്കണേ യജമാനനായ അല്ലാഹുവേ ഈ ഉമ്മത്തിനെ, ഈ പാവപ്പെട്ട ജനങ്ങളെ നീ കൈവിടരുത് റബ്ബേ. അവർ മക്കൾക്കു വേണ്ടി, ഉമ്മാക്കു വേണ്ടി, ഉപ്പാക്കു വേണ്ടി, കുടുംബത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നതാണ്, നീ കബൂലാക്കണേ റബ്ബേ. അത്തിപ്പറ്റ ഉസ്താദ് പിരിവിന് പോയി. പ്രായാധിക്യത്തിലും അല്ലൈനിലും മറ്റു സ്ഥലങ്ങളിലും പോയി ഉസ്താദ് ഇപ്പോഴും പ്രസംഗിച്ചിട്ട് പൈസ ചോദിച്ചു. വഫാത്താകുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് വരെ പോയി.
തുച്ഛമായ കടം ബാക്കി ഉണ്ടായിരുന്നു, അത് വഫാത്തിന് മുമ്പ് തന്നെ തീർക്കണം എന്ന വാശി അദ്ദേഹം കാണിച്ചപ്പോൾ അങ്ങനെ തന്നെ തീർത്തു. ആ സന്തോഷത്തോടെ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു, ആകാശം തേങ്ങിക്കരഞ്ഞു ആത്മീയ വിളക്കണഞ്ഞു, ആകാശം തേങ്ങിക്കരഞ്ഞു ആത്മീയ വിളക്കണഞ്ഞു, വറയിൻ്റെ പൂമുഖമല്ലേ ഫത്തുവിൽ ഫത്താഹിൻ സാന്ത്വനമല്ലേ, ശറയിൻ്റെ പൂമരമല്ലേ ശൈഖുന അത്തിപ്പതിപ്പ് പോയി മറഞ്ഞില്ലേ, ലമ്മുലമ്മുൽ ഹബീബായി മണ്ണിൽ സുറൂറേഗ്, ആകാശം തേങ്ങിക്കരഞ്ഞു ആത്മീയ വിളക്കണഞ്ഞു, വറയിൻ്റെ പൂമുഖമല്ലേ ഫത്തുഹുൽ ഫത്താഹിൻ സാന്ത്വനമല്ലേ, ശറയിൻ്റെ പൂമരമല്ലേ ശൈഖുന അത്തിപ്പതിപ്പ് പോയി മറഞ്ഞില്ലേ, ലമ്മുൽ ഹബീബായി മണ്ണിൽ സുറൂറേ. അല്ലാഹുവേ വലിയ മാതൃക പടച്ചവരെ, വലിയ മാതൃക ഒരിക്കലും ഞങ്ങൾക്ക് പകർത്തിയെടുക്കാൻ കഴിയാത്തത്ര വിധം മാതൃകയുടെ മധുരം കാണിച്ചിട്ട് പോയ ബഹുമാനപ്പെട്ടവരുടെ ദറജ. അല്ലാഹുവേ 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 നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ആ ബഹുമാനപ്പെട്ടവരും മത്സരിക്കുകയായിരുന്നു. വിക്കായുടെ ചുണക്കുട്ടന്മാരും നാടും നഗരവും വൃത്തിയാക്കി സമസ്തക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ മത്സരിക്കുന്നു. സമസ്തയുടെ പ്രിയപ്പെട്ട ഹബീബ് വൈസിയെ പോലെയുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാര് ഓടി നടന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മത്സരിക്കുന്നു. അവരോടൊപ്പം മത്സരിക്കാ ഒരൊറ്റ മുണ്ടുടുത്തുകൊണ്ട് പട്ടിണ് കിടക്കുന്ന കഷ്ടപ്പെടുന്ന സൂഫിയായ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് രംഗത്ത് വന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ആ മത്സരത്തിന്റെ വിജയം അവസാനം എങ്ങനെയാണ്? അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത്, അതിന്റെ ചുറ്റുവട്ടത്തിലിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞല്ലോ, ഇന്നു വരെ അങ്ങനെ ഒരു സുഗന്ധം ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് ഒരു വല്ലാത്ത സുഗന്ധം ഒരു മൂന്നോ നാലോ സെക്കൻഡ്, ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് ആ വഫാത്തിന്റെ സമയത്ത് ആ വിരിപ്പിന്റെ ചുറ്റുവട്ടത്ത് വന്നിരുന്നു എന്ന് ഉറപ്പ് പറയുമ്പോ അങ്ങനെ ഒരു സുഗന്ധം നിങ്ങൾ ആസ്വദിച്ചിട്ടില്ല. സൗദി അല്ലാഹുവിന് പറയുന്നു, ചെയ്തേ നബി തങ്ങളോട് പോയി പറയും, ചെയ്തേ ഞാൻ മത്സരിച്ചത് ഇതിനു വേണ്ടിയാണ്, ചെയ്തേ ഞാൻ മത്സരിച്ചത് ഇതിനു വേണ്ടിയാണ്, ചെയ്തേ ഞാൻ മത്സരിച്ചത് ഇതിനു വേണ്ടിയാണ്, ചെയ്തേ എനിക്ക് അല്ലാഹു അത് തന്നു എന്ന് നബി തങ്ങളോട് പറയണം, ചെയ്തേ ആ സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ആ സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്ന് നീ എന്ന് പോയി പറയണം, ചെയ്തേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെങ്ങള് പറഞ്ഞിരുന്നല്ലോ, യമൂതു കുല്ലു ഇൻസാനൻ അലാ മാ ശാലി വയുബഅസു അലാ മാ മാത അലൈ. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയായിരിക്കും അവൻ മരണപ്പെടുന്നു. നമ്മൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ നമ്മൾ മരിക്കും. നമ്മൾ എങ്ങനെ മരിച്ചോ അങ്ങനെ നമ്മൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റു. അല്ലാഹുവേ ഞങ്ങളുടെ മരണം നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ ജീവിതത്തെ നന്നാക്കേണ്ടത് അനിവാര്യമല്ലേ? ഇതിനേക്കാൾ നല്ല ഒരു മാസം നിങ്ങൾക്ക് വരാനില്ല, ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കാനില്ല. എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് നമ്മൾ മരണപ്പെടുന്നത്.
ചിലപ്പോ നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ മരണം ഏതവസ്ഥയിലാകും, ഏത് രൂപത്തിലാകും, ഏത് ഭാവത്തിലാകും എന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും അവസാനം, നേരത്തെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞതുപോലെ എല്ലാവർക്കും അവസാനം വലിയ സമ്മാനം പടച്ചവും തരണമെന്നില്ല. ചെയ്തു പോയ തിന്മകളുടെ മുകളിൽ കിടന്ന് ചിലപ്പോ മരണപ്പെട്ടു പോകും. തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിന്റെ അകത്ത് 38 വയസ്സുള്ള ശോധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കൂടെയുള്ളവർക്കും നിങ്ങൾക്കൊക്കെ വലിയ ഒരു പാഠം തന്നിട്ടാണ്. തന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യയും തന്റെ ഉമ്മയും തമ്മിൽ പിണങ്ങിയപ്പോ ഭാര്യയുടെ വേക്ക് വാക്ക് കേട്ടുകൊണ്ട് തന്റെ ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പോയ മോനാണ്. ഉമ്മയെ ഇനി എന്റെ വീട്ടിനകത്ത് കിടക്കരുതെന്ന് പറഞ്ഞ മോനാണ്. സാധാരണ മക്കളെന്താ ചെയ്യാ, ഉമ്മായുമായി പിണങ്ങിപ്പോയാൽ ഭാര്യയും കൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലാണ്. മണ്ണാർക്കാട് വന്നിരിക്കുന്ന പൊന്നാര പെങ്ങന്മാരോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് നിനക്ക് എത്ര വലിയ കനക കെട്ടി തരുമെന്ന് പറഞ്ഞാലും സ്വർണ്ണ കെട്ടി തരുമെന്ന് പറഞ്ഞാലും ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിനെ കൊണ്ട് പിണങ്ങാൻ നീ ഒരു കാരണമാകല്ലേ പൊന്നുമോളെ. നിന്റെ ഭർത്താവിന് നരകം വാങ്ങിച്ചു കൊടുക്കും, നിന്റെ മക്കൾക്ക് നരകം വാങ്ങിച്ചു കൊടുക്കും, നിനക്ക് നരകം വാങ്ങിച്ചു തരും. എത്ര വലിയ ക്രൂരയാകട്ടെ, നിനക്ക് അമ്മായി ഒരു സ്നേഹവും തരാതിരിക്കട്ടെ, കുറച്ച് ക്ഷമിച്ചത് കൊണ്ട് നിനക്ക് എന്ത് നഷ്ടമാണ് പൊന്നു മോളെ വരാനുള്ളത്, കുറച്ച് സഹിച്ചത് കൊണ്ട് നിനക്ക് എന്ത് നഷ്ടമാണ് മോളെ വരാനുള്ളത്. അതുകൊണ്ട് ഈ റമദാ പ്രഭാഷണത്തിന് വന്ന പൊന്നാര പെങ്ങന്മാരോട് പറയാണ്, എന്നെ വെറുക്കല്ലേ, എന്നോട് പിണങ്ങല്ലേ, ഭർത്താവിന്റെ ഉമ്മയോട് പിണങ്ങുന്ന ഒരു കാര്യവും നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇടവരരുത്. ഈ റമദാനിൽ നിന്റെ ഭർത്താവിനെ കൊണ്ട് ഉമ്മയുടെ പൊരുത്തം വാങ്ങിക്കൽ നിർബന്ധമാണ്. സോദിക്കുന്ന 38 വയസ്സുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഭാര്യയും കൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കുന്നതിന് പകരം സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അതിനുശേഷം 4 വർഷത്തോളം ഈ ഭാര്യയും മോനും സന്തോഷത്തോടെ കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞതിനു ശേഷം ആ സഹോദരൻ കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് പൂവിലിലൂടെ സഞ്ചരിക്കുമ്പോ തിരുവനന്തപുരത്ത് തിരക്കുള്ള ടൗണാണ്, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാകുന്ന പേട്ട എന്ന് പറയുന്ന സ്ഥലം, പട്ടം എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരന് വാഹനാപകടമുണ്ടായി. തലച്ചോറ് റോഡിന്റെ ഒരു ഭാഗത്തുള്ള പോസ്റ്റിൽ പോയിടിച്ച് തല പോയിടിച്ച് തലച്ചോറ് ചിതറി കൈകാലുകൾക്ക് ക്ഷതം സംഭവിച്ചു, ബോധം നഷ്ടപ്പെട്ടു പോയി. തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിന്റെ അകത്ത് ശോധിക്കുന്ന 38 വയസ്സുള്ള സഹോദരനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഭാര്യ തന്റെ സ്വത്തും സ്വർണവും ഒക്കെ മാറ്റിവെച്ചിട്ട് ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടി പണമടക്കുമ്പോൾ ബോധം വന്ന സമയം മുതൽ ആ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണു തുറന്നിട്ട് പറയുന്നു, എനിക്ക് ഉമ്മയെ കാണണം, ഉമ്മയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ എനിക്ക് സങ്കടമാണ്, അതുകൊണ്ട് എനിക്ക് ഉമ്മയെ കാണണം, എന്റെ ഉമ്മച്ചിയെ ഒന്ന് വരാൻ പറയോ, എന്റെ ഉമ്മച്ചിയെ ഒന്ന് ഇവിടെ കൊണ്ടുവരുമോ. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പിണങ്ങിക്കഴിഞ്ഞിരുന്ന 4 വർഷം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ ഉമ്മാടടുത്ത് ഈ പൊന്നുമോന്റെ വിശേഷം പറയാൻ ചെല്ലുമ്പോൾ ഉമ്മ താമസിക്കുന്ന ചെറിയ വാടക വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കി, എനിക്ക് ആ മോന്റെ വർത്തമാനം കേൾക്കണ്ട, എനിക്കവന്റെ ഒരു കാര്യവും കേൾക്കണ്ട, എന്റെ ഒരു പൊരുത്തവും അവനില്ല, അവൻ ചാവുകയോ ജീവിക്കുകയോ എന്ത് വേണോ ചെയ്യട്ടെ, കണ്ണീരോടുകൂടി അവന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കുമ്പോൾ അവനൊരു വെറുപ്പം എന്നോട്, അവനൊരു സങ്കടവും തോന്നിയില്ലല്ലോ, ഒരു വിഷമവും തോന്നിയില്ലല്ലോ, അതുകൊണ്ട് അവൻ മരിക്കുകയോ പിടിക്കുകയോ എന്ത് വേണോ ചെയ്യട്ടെ എന്നുമ്മ പറഞ്ഞു വിടുമ്പോ കൂട്ടുകാര് വന്ന ആ വിഷയം അവന്റെ അടുത്ത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഡോക്ടർമാർ പരസ്പരം സംസാരിക്കുന്നത് അവന് കേൾക്കാമല്ലോ, ഇനി ചുരുങ്ങിപ്പോയാൽ 10-20 ദിവസം കൂടിയേ ജീവിക്കുകയുള്ളൂ, ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അപ്രത്തോളം തലച്ചോറും നിക്ഷതം സംഭവിച്ചിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരനോട് ഫോണ് ഉപയോഗിക്കാൻ പാടില്ല, മറ്റ് സൗകര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാലും ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് പറഞ്ഞു,
ഉമ്മയുടെ നമ്പറിലേക്ക് ഉമ്മയുടെ ഫോൺ നമ്പർ കണ്ടെത്തിയിട്ട് കൊണ്ടുവന്നു. ഉമ്മയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചുവരുവോ, അവസാനം ഒരു സലാഞ്ഞാണെന്ന് പറഞ്ഞോട്ടെ. അന്നത്തെ എന്റെ രക്തപ്പിളപ്പ് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. പക്ഷേ ഇന്നിതാ സക്രാത്തിന്റെ ഹാലി കിടക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മയോട് അവസാനം ഒന്ന് ഫോണിലൂടെ സംസാരിക്കാൻ, ഉമ്മയോട് അസ്സലാമു അലൈക്കും പറഞ്ഞു ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഒരു വാക്ക് അങ്ങോട്ട് പറയേണ്ട താമസം മറുഭാഗത്തും തേങ്ങിക്കരച്ചില്ല. ഒരു മാതാവ് എങ്ങനെയാണ്, ഒരു വേദനയോടെ പ്രസവിച്ച ഉമ്മ എങ്ങനെയാണ്, ഒരു മാതൃഹൃദയം എങ്ങനെയാണ് തന്റെ പൊന്നിനോടെ വെറുക്കുന്നു എന്ന് നൂറ് വട്ടം പറയുമ്പോൾ, തന്റെ പൊന്നോമന മക്കളെ വെറുക്കുന്നു എന്ന് നൂറ് വട്ടം പറയുമ്പോൾ, ആ പ്രിയപ്പെട്ട ഉമ്മാട് അരികത്ത് വന്നിട്ട് ഉമ്മ എന്ന് മകനെന്ന് വിളിച്ചാൽ ആ സമയത്ത് എല്ലാ തെറ്റുകുറ്റങ്ങളും മാതാവ് മറന്നു പോകുമല്ലോ, എല്ലാ കുറ്റങ്ങളും മറക്കുമല്ലോ, എല്ലാ പാപങ്ങളും മറക്കുമല്ലോ, എല്ലാ ക്രൂരതകളും മറക്കുമല്ലോ. ആ പൊന്നാര ഉമ്മ പൊട്ടിക്കരഞ്ഞു കൊണ്ട് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടുകാര് വാഹനം കൊണ്ടുപോയി കൊണ്ടുവന്ന് പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് മുറ്റം എടുത്തിട്ട് പൊരുത്തം എടുത്തിട്ടാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയതെങ്കിൽ അല്ലാഹുവേ ആ പൊന്നുമോനെ പോലെ സാധിക്കുന്ന പോലെയുള്ള അവസ്ഥ ഞങ്ങൾക്ക് കിട്ടുമോ? അങ്ങനെ ഒരു അവസരം അല്ലാഹ് തന്നില്ലെങ്കിലോ, അങ്ങനെ ഒരു പൊരുത്തം പടച്ചോ തന്നില്ലെങ്കിലോ, അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹ് തന്നില്ലെങ്കിലോ, എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എന്തുമാത്രം ഉന്നതമായ സമ്മാനം കരസ്ഥമാക്കാൻ ആവേശത്തോടെ നിങ്ങൾ എത്ര ജാഗ്രതയോടെ മത്സരിച്ചാലും ആ മത്സരത്തിന്റെ അവസാനം വിഫലമായി പോകുന്നത് ഉമ്മയുടെ പൊരുത്തക്കേടുകൊണ്ടാണെന്ന് മറന്നു പോകണ്ട. എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ മരിക്കുന്നത്, എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് കബറിന്റെ അകത്തേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ മരിക്കും, എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെ ഖബറിന്റെ അകത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ചു വരും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശാലമായി പറയാനുള്ള സമയവും സന്ദർഭവുമല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു, ഏറ്റവും വലിയ അത്ഭുതം. ഒരു അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്ത തരത്തിൽ അത്രയ്ക്ക് വളരെ കളങ്കമറ്റ രീതിയിൽ പ്രവർത്തിച്ച മഹാ, സാമ്പത്തികത്തിൽ ഉന്നതിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അധികാരം കിട്ടുന്നത്. പക്ഷേ അതിനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു മത്സരം പോലെ സ്വതക്ക കൊടുക്കുക എന്നത് ഒരു മത്സരം പോലെ കണക്കാക്കിയിട്ട് ഫുള്ള് എല്ലാം കൊടുത്തിട്ട് വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ച് വളരെ ചെറിയ വീട്ടിൽ താമസിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിനോട് ഒരാൾ വന്നൊരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് വന്ന് പറഞ്ഞു, ആ മകൻ 1000 ദിർഹമിന്റെ മോതിരം വാങ്ങി എന്ന് പറഞ്ഞു. 1000 ദിർഹമിന്റെ മോതിരം വാങ്ങിയിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ മകൻ അടുത്തില്ല, മകൻ വളരെ വിദൂരത്താണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത് ആ മകൻ ഒരു കത്തെഴുതുകയാണ്, മോനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എഴുതുന്നു, പൊന്നു മോനെ നിന്റെ വാപ്പ ഭരണാധികാരിയാണ്, അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാ സമ്മാനങ്ങളും നഷ്ടപ്പെടുന്നതിന് ഈ ഭരണസിരാ കേന്ദ്രത്തിലിരുന്നിട്ട് ഒരു നാണയത്തുട്ടിന്റെ സുഖം ഞാൻ അനുഭവിച്ചാൽ മാത്രം മതി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് പൊന്നുമോനെ 1000 ദിർഹമിന്റെ മോതിരം മോന്റെ കയ്യിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞോ, 1000 ദിർഹമിന്റെ മോതിരം മോന്റെ പക്കലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞോ, ആ 1000 ദിർഹമിന്റെ മോതിരം കച്ചവടം നടത്തിയിട്ട് 1000 പാവങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കണേയെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാൻ, 1000 നാണയത്തുട്ടുകൾക്ക് പകരം ആ മോതിരം നീ വിറ്റിട്ട് ഓരോ നാണയത്തുട്ടുകൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകനെ കത്തെഴുതുകയാണ്. ആ മകൻ തിരിച്ച് കത്തെഴുതി, ഉപ്പയുടെ കത്ത് കിട്ടിയ സമയം തന്നെ ആ മോതിരം ഞാൻ വിറ്റിട്ട് ആ കാശുകൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പ്രിയപ്പെട്ട പൊന്നുമോന് പറയുകയാണ്.
ആണ്. വാപ്പ അവസാനം പറഞ്ഞത് മോനെ, നാളെ അല്ലാഹു എന്റെ ലോകത്തെ സർവസമ്മാനങ്ങൾക്കും തടസ്സമാകാൻ ഇത് കാരണമാകാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഒരു തടസ്സം പടച്ചവന്റെ സമ്മാനം വാങ്ങുന്നതിന് നമുക്കുണ്ടെങ്കിൽ ഈ 1000 നാണയത്തൊട്ട് പാദങ്ങൾക്ക് വെളുത്തതിന് പകരം ആ തടസ്സം അല്ലാഹു മാറ്റിത്തരും മോനെ. ഉമർ ബിൻ അബ്ദുള്ള സീസർ അല്ലാഹു എന്നോ, അദ്ദേഹം അങ്ങനെ ജീവിച്ച മഹാനാണ്. എങ്ങനെയാണ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാഹചര്യം, അത് പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാ ഇന്ന് ഏലംകുളം ബാപ്പു ഉസ്താദ് ദുആരക്കുന്നത്. ആ ഒരു സാഹചര്യം നിങ്ങളോട് വിശദീകരിച്ചിട്ടാണ് ഉമർ ബിൻ അബ്ദുള്ള സീസർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്തെ സാഹചര്യം വിശദീകരിച്ചിട്ടാണ് ഇന്ന് മഹാബഹുമാനപ്പെട്ട ശൈഖുന ഏലംകുളം ഉസ്താദ് ദുആരക്കുന്നത്. ആ സമയത്ത് ഞാൻ മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഉമർ ബിൻ അബ്ദുള്ള സീസർ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് വേണം ദുആരക്കാൻ. എന്റെ പ്രിയപ്പെട്ടവര്, മകന് ബഹുമാനപ്പെട്ടവര് കത്തെഴുതി കൊടുത്തത്, നീ കയ്യിലിട്ടിരിക്കുന്ന 1000 ദിർഹമിന്റെ മോതിരത്തിന് പകരം അത് 1000 ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതാവട്ടെ എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുന്നതിനാണോ ഇൽമു പഠിപ്പിക്കുന്നതിനാണോ കൂടുതൽ കൂലി? ഭക്ഷണം കൊടുക്കുന്നതിനാണോ ഇൽമു പഠിപ്പിക്കുന്നതിനാണോ കൂടുതൽ കൂലി? നിങ്ങൾ പറയും സാഹചര്യം അനുസരിച്ചിരിക്കുമെന്ന്. ഒരിക്കലുമല്ല, ഇൽമു പഠിപ്പിക്കുന്നതിന് തന്നെയാണ്, സാഹചര്യമൊന്നുമല്ല, ഇൽമു പഠിപ്പിക്കുന്നതിന് തന്നെയാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്നേഹസാഗരം നടത്തുന്നു, അത് ഭക്ഷണം കൊടുക്കാനാണ്. ഞാനൊരു റഹ്മാനിയായി ഇഫ്ളു ഖുർആൻ കോളേജ് നടത്തുന്നു, അത് ഇൽമു പഠിപ്പിക്കാനാണ്. രണ്ടും വേണ്ട നമ്മുടെ ജീവിതത്തിൽ, രണ്ടും വേണം. ഇപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ഥലത്ത് SKSSF നോമ്പ് തറ എന്ന് പറഞ്ഞിട്ടൊരു ബാനർ എഴുതി വെച്ചിരിക്കുന്നവർ, അവരൊരു രക്ഷയില്ലാത്ത പ്രവർത്തനമാണ്. അള്ളാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. നല്ല പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനം. അബീ ഫൈസിയൊക്കെ എന്റെ നേതൃത്വത്തിലുണ്ട്, ആ കൊടക്കാടും ഉണ്ടല്ലേ. അബീ ഫൈസിയൊക്കെ ഈ SKSSF നേതൃത്വത്തിലുണ്ട്. യുവാവൊന്നും അല്ല, വയസ്സായി, എന്നാലും സ്റ്റുഡൻസ് ഫെഡറേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മാറ്റാ സമയമായി. പിന്നെ ഈ പ്രവർത്തനത്തിന്റെ ഒരു ആവേശം കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. സംഭവം ഒക്കെ കഴിഞ്ഞു, CC ഒക്കെ അടഞ്ഞു, ഏകദേശം കഴിഞ്ഞു, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്നാലും സ്റ്റുഡൻസിന് ഒരു ആവേശമായിട്ട് നിൽക്കുകയാണ് മുമ്പില്. സത്താറ പൊന്തല്ലൂരൊക്കെ നിങ്ങൾ ആലോചിച്ചു, എത്രയോ നമ്മുടെ സമസ്തയുടെ തന്നെ ഏറ്റവും വലിയ സമുന്നതനായ ഒരു നായകനാണ്. അപ്പൊ അവര് തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് ലോകത്ത് കാഴ്ചവെക്കുന്നത്, തുല്യതയില്ലാത്ത പ്രവർത്തനം. ഇപ്പൊ തിരുവനന്തപുരത്ത് അൽഹംദുലില്ലാ ചെറിയൊരു മെച്ചം വന്നിട്ടുണ്ട് എന്ന് പറയാം. ചെറിയൊരു മെച്ചം അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല കുറച്ച് നേതൃത്വം, കുറച്ച് കുട്ടികളും കുറച്ച് യൂണിറ്റുകളും, നല്ല പ്രവർത്തനമാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ ഉസ്താറ് ഇന്നവിടെ ഉണ്ടോ എന്നൊരു ചെറിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉണ്ട്, ഇന്നവിടെ ഉണ്ടോ ഒരു കിറ്റ് വിതരണം ഉണ്ട്, ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒന്നുമില്ലാതെ കിടന്ന സ്ഥലത്ത് അത്രയുമായല്ലോ അൽഹംദുലില്ലാ. ഒന്നുമില്ലാതെ കിടന്ന ചില സ്ഥലത്തൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, വനിതാ ക്ലാസ് സംഘടിപ്പിക്കുക, ചാരിറ്റി ചെയ്യുക, അങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഇൽമു പഠിപ്പിക്കുകയും വേണം, ചാരിറ്റി ചെയ്യുകയും വേണം, അത് രണ്ടും വേണം. ഇവിടെ അൽബിറിന് എനിക്ക് യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നിപ്പോയി. അൽബിറിന് അഡ്മിഷനിന് 3-4 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം അബീബ് ഫൈസിക്ക് ഉണ്ടായല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമാണ്. തിരുവനന്തപുരത്ത് അൽബിറിൽ ആകെ 15 കുട്ടികൾ ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷത്തേക്ക് അഡ്മിഷൻ എടുത്ത് 17 കുട്ടി, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഈ അൽബിർ സമസ്ത എന്നൊക്കെ പറഞ്ഞ താല്പര്യം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിങ്ങൾ എന്താണ് അൽബിർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? 3.5 മുതൽ 4 വയസ്സുള്ള ഒരു കുട്ടിയെ അൽബിറിലേക്ക് അവര് പറയുന്ന രീതിയിലും രൂപത്തിലും യൂണിഫോമും ട്രസ്റ്റും ടെസ്റ്റും ഒക്കെ അവര് പറയുന്ന പോലെയാണ്. എല്ലാം അവരെ നിയമത്തിലാണ്. നമുക്കൊരു കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കൊച്ചു കുട്ടികൾ, ഒന്നും കഴിവില്ലാത്ത കുട്ടികളെ നിങ്ങൾ അവിടെ കൊണ്ടിരുത്തി കൊടുത്തു, ഒന്നിനും കഴിവില്ലാത്ത കുട്ടികൾ, ഒരു വരയോ ഒരു കുറിയോ ഇന്നുവരെ ഇടാത്ത മക്കളെ കൊണ്ടിരുത്തി. 6 മാസം കൊണ്ട് ആ കുട്ടി സ്വന്തം ഉമ്മയോട് പറയും, ഉമ്മ ഉറങ്ങുന്ന സമയം അല്ലാഹുമ്മ ബിസ്മിക അമൂത്ത വ അഹ്യ എന്ന് പറയണമെന്ന് പറയും. ആ മക്കളെ കൊണ്ട് നിങ്ങൾ ഒരു ടൂറ് പോ, ഒരു യാത്ര, ബസ്സിനകത്ത് വാഹനത്തിന്റെ അകത്ത് കയറി വാപ്പച്ചി വണ്ടി ഓടിക്കണു, ഉമ്മച്ചി ഉണ്ട്, മക്കളെല്ലാരും അതിനകത്തുണ്ട്, നിങ്ങൾ ആരും ഒന്നും മിണ്ടണ്ട. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് കഴിയുമ്പോ ആ പൊടി കുഞ്ഞു പറയും, സുബ്ഹാനല്ലദീ സഹ്ര ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിൻ. അനുഭവമാണ്. എന്റെ മോൻ 2 വർഷം പഠിച്ചു കഴിഞ്ഞു അൽബിറിൽ. അനുഭവമാണ്. ഒരു ഒരു സംശയവും ആവശ്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. എത്ര കഴിവില്ലാത്ത കുട്ടിയാവട്ടെ,
ഉറപ്പാണ്. ഒരു സംശയമില്ല, എത്രയോ അത്ഭുതങ്ങൾ നടന്നു, എത്രയോ അത്ഭുതങ്ങൾ. കുട്ടികൾക്ക് മത്സരങ്ങൾ, കുട്ടികൾക്ക് എന്താണോ കുട്ടികൾക്ക് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കണം. നല്ല രസമാണ്, നല്ല രസം. നല്ലതുപോലെ ഒരു ഖുർആൻ ഓതും, നല്ലതുപോലെ ഖുർആൻ ഓതും, നല്ല സൂറത്തുകളൊക്കെ മനഃപ്പാടാക്കി. രണ്ടു വർഷം കൊണ്ട് ഒരു 10-20 ചെറിയ സൂറത്തുകൾ മനഃപ്പാടമാക്കുക. ഉമ്മയെ കുറിച്ച് പഠിക്കുക, ഉപ്പയെ കുറിച്ച് പഠിക്കുക, ദിക്റുകൾ സർവ്വതും പഠിക്കുക. അൽബറിൽ നിന്ന് കിട്ടുന്ന വലിയ സമ്മാനമാണ്. മണ്ണാർക്കാട് ടൗണിൽ അൽബറിൽ ഒരു ക്ലാസ്സിൽ 24 കുട്ടികൾ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 24 കുട്ടികൾക്ക് അഡ്മിഷൻ ഉള്ളൂ. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല, എടുക്കാൻ നിയമവിരുദ്ധമാണ്, എടുക്കാൻ പാടില്ല. അപ്പോ ആ 24 കുട്ടികളിൽ ഈ വന്നിരിക്കുന്ന ഉമ്മമാരുടെ സഹോദരിമാരുടെ 3.5 മുതൽ 4.5 വയസ്സുള്ള മക്കളെ ഇനി വൈകിക്കരുത്. വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തു പോയെങ്കിൽ ആ കാശ് പോട്ടേന്ന് വെക്കുക. ഞാൻ ഉറപ്പ് പറയണം നിങ്ങൾക്ക്, അടുത്ത വർഷം ഞാൻ ഇവിടെ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നിങ്ങളും ഞങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ റമദാൻ പ്രഭാഷണത്തിൽ വരുമ്പോ നിങ്ങൾക്ക് ഒരു കത്തിൽ എഴുതി തരാം, ഉസ്താദ് പറഞ്ഞ അൽബറിൽ കൊണ്ടാക്കിയിട്ട് എന്റെ മോനൊരു മണ്ണാങ്കട്ടയും പഠിച്ചില്ല, നിങ്ങൾക്ക് എഴുതി തരാം, നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ ഉറപ്പ് പറയാണ്, കാരണം ഞാൻ അനുഭവിച്ച ആളാണ്, ഞാൻ നടത്തുന്ന ആളാണ്. അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല മാറ്റം കൊടുക്കണേ. ഒരു തരി ഭക്ഷണം നിലത്ത് വീഴുമ്പോ അൽബറിലെ കുഞ്ഞ് അതെടുത്തിട്ട് ഉമ്മയോട് ശകാരിക്കാണ്, ഇതിങ്ങനെ കളയാൻ പാടില്ല ഉമ്മ എന്ന് പറയാം. അള്ളാഹുവെ ഞങ്ങൾ മക്കളെ അടിക്കൂലേ ഭക്ഷണം കളയുന്നതിൽ, മക്കൾ തിരിച്ച് ഉമ്മയെ ഉപദേശിക്കണ കാലം. അതാണ് അൽബറിന്റെ കാലം. നമ്മൾ നിസാരമാക്കരുത്. ഇവിടെ അത് തുടങ്ങിയതിൽ വലിയ സന്തോഷം. നേരത്തെ ഒക്കെ എനിക്ക് തുടങ്ങാൻ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവര് ഒന്നിനു മുകളിൽ മറ്റൊന്നായി ഭാരമേൽക്കുമ്പോ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ താഴ്ന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതൊന്നും ഓർമ്മിപ്പിക്കാത്തത്. അപ്പൊ അത് വേണം, ചാരിറ്റി വേണം, അതിനുവേണ്ടി സഹചാരി ഉണ്ട്. വെള്ളിയാഴ്ച നിങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ബക്കറ്റ് വാട്ടി നിന്നപ്പോ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും. സഹചാരിയുടെ പ്രവർത്തകർ, ചാരിറ്റി ഒരു ഭാഗത്ത്, ഖുർആനിന്റെ ഖിദ്മത്ത് ഒരു ഭാഗത്ത്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അത് രണ്ടും ചെയ്യാൻ ഈ വിധിനെ സാധിക്കുന്നു. പടച്ചു സ്വീകരിക്കട്ടെ. 10-35 വരുന്ന ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് സ്നേഹസാഗരം. ഇപ്പൊ തൃശ്ശൂരിൽ നിന്നൊരു ബഷീർ എന്ന് പറയുന്ന സഹോദരനെ കൊണ്ടുപോയി, ആരുമില്ല. അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ എനിക്ക് ആരുമില്ലെങ്കിലും അന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്റെ പെട്ടി പൊട്ടിക്കുമ്പോ എന്റെ ചുറ്റുവട്ടത്ത് എന്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബവും മിഠായി വാങ്ങാനും ഡ്രസ് വാങ്ങാനും ഒക്കെ നിൽക്കുമ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഉസ്താദേ, പക്ഷെ ഇന്ന് അവരാരും എനിക്കില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകനാണ് ഇവിടെ വന്നിരിക്കുന്ന ജാഫർ എന്ന് പറയുന്ന ദുബായിലെ പ്രിയപ്പെട്ട സഹോദരൻ, പുത്തരത്താണിയിലെ തിരുങ്ങാടിയിലെ പ്രിയപ്പെട്ട സഹോദരൻ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ പടച്ചവനെ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ മകനോട് പറഞ്ഞു, മോനെ ആ മോതിരം 1000 ദിർഹമിന് പകരം കച്ചവടം നടത്തിയിട്ട് അശ്ബു അൽഫജായ 1000 വിശന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണം മോനെ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കാലം ഗുണം കിട്ടുന്നതല്ലേ പൊന്നുപോലെ, നിന്റെ ഒരു സ്വർണ്ണ മോതിരം ഇന്നലെ ഇവിടെ കൊടുത്തില്ലേ, ഒരു വള ഇവിടെ കൊടുത്തില്ലേ, ഒരു സ്വർണ്ണാഭരണം ഇവിടെ കൊടുത്തില്ലേ, അതിന് പകരം നിനക്ക് അല്ലാഹു പ്രതിഫലം തരുന്നത് 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കാലം കൂലിയാണ്, 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കാലം കൂലിയാണ്. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, ഈ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹു അന്റെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വർണം കൊടുക്കുകയാണെങ്കിൽ അല്ലാഹുവേ അവർക്ക് നാളെ ഖുർആനിന്റെ പ്രകാശം അവരുടെ കബറിലും പരലോകത്തും നീ കൊടുക്കണേ അല്ലാ. ഞാൻ നടത്തുന്ന ചെറിയ ഇഫ്ദ ഖുർആൻ കോളേജിൽ 26 കുട്ടികളാണുള്ളത്. എന്റെ ഉസ്താദ് ഞാനും കൂടിയാണ് നടത്തുന്നത്. ചെറിയ സ്ഥാപനമാണ് കേട്ടോ, വളരെ പാവപ്പെട്ട സ്ഥാപനം. അതിരാംപട്ടണ മാറ്റശ്ശേരി ഉസ്താദിന്റെ ഇജാസ്ത് പ്രകാരം ഇവിടെ സലാത്ത് കിടക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളുടെ ഇജാസ്ത് പ്രകാരം മജ്ലിസുന്നൂർ നടക്കുന്നു. ഇഫ്ദ് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അവിടെ വാഫിയോ അതുപോലെ തന്നെ ജാമിയയുടെ കോളേജോ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ മുകളിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട്, ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി സ്ഥലം വാങ്ങിയിട്ട് വഫിയ പോലെയുള്ള, സഹറവിയ പോലെയുള്ള ആ വനിതാ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കും. തിരുവനന്തപുരത്തൊന്നും വനിതാ കോളേജൊന്നും ഇല്ല, വളരെ കഷ്ടപ്പാടാണ് പെമ്മക്കൊക്കെ പഠിക്കാൻ, അതൊക്കെ ആഗ്രഹിക്കും. അതിന് സമയമാകുമ്പോ ഇൻഷാല്ലാ ഇവരൊക്കെ കാണും. അപ്പോ ഇസ്ലാമിക് സെന്ററിനെ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് പറയരുത്, സഹായിക്കണം. തിരുവനന്തപുരത്ത് സ്ഥാപനങ്ങൾ വേണം. തിരുവനന്തപുരം ജില്ലക്കാരെ കൊണ്ട് ഒരിക്കലും ആ സ്ഥാപനം നടക്കൂല. ഞാൻ തന്നെ രസീതടിച്ച് കേരളം മൊത്തം ഇറങ്ങിയെങ്കിലേ പറ്റുള്ളൂ. തിരുവനന്തപുരം ജില്ലക്കാരെ കൊണ്ട് എന്തായാലും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ
അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങും. സമസ്തയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് വരണം. എം ഡി ഉസ്താദ് എന്ന് കണ്ടാലും എന്തായി എന്തായി എന്ന് ചോദിക്കുമ്പോൾ തലകുനിച്ചിരിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പൊ അതിനൊക്കെ ഒരു മറുപടി വേണമെങ്കിൽ ഇനി കേരളം മുഴുവനും അതിനുവേണ്ടി ഇറങ്ങിയേ എനിക്ക് സാധിക്കുള്ളൂ. നിങ്ങളുടെ വലിയ ഹെൽപ്പ് ആ വിഷയത്തിൽ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഇന്നലത്തെ അല്ലല്ലോ, ആ ഇപ്പൊ കിട്ടിയ ഞാൻ ഇന്നലത്തെ വള തന്നെ അബീ വൈസ് വീണ്ടും കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് വന്നതാണ്, ഇന്ന് വന്നതാണ്, ചോദിച്ചില്ലല്ലോ, തുടങ്ങിയില്ലല്ലോ, നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട വനിതാ കോളേജിന്റെ മക്കൾ തന്നെ വരട്ടെ, ഇഫുദിന്റെ മക്കളെ വിടണ്ട, നമ്മുടെ വനിതാ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് വരികയാണ്. സ്വർണം വാങ്ങാൻ വേണ്ടിയാ വരണം. നിങ്ങൾ പൈസ കൊടുക്കാനും വാഗ്ദാനം വാങ്ങാനും അല്ല, സ്വർണം വാങ്ങാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും മതി, പേരൊന്നും പറയരുത്, ഒന്നും പറയണ്ട. നിഷ്കളങ്കമായി റമദാനിൽ നീ ചെയ്ത ഏറ്റവും വലിയ സദഖ, ഒരു ചെറിയ പൊട്ടാകട്ടെ, പേരില്ല, ആഗ്രഹമില്ല, ഒന്നുമില്ല, കരഞ്ഞിട്ട് എന്റെ പടച്ചവനറിയാം എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഈ സദസ്സിൽ വന്നിരിക്കുന്ന എത്ര പെങ്ങന്മാർക്ക് സാധിക്കും. ഒരു പെണ്ണ് പഠിക്കാൻ, ഒരു പെണ്ണ് ദീനുള്ളവളാകാൻ, ഒരു പെണ്ണ് തഹജ്ജുദ് നിസ്കരിക്കാൻ, ഒരു പെണ്ണ് ലുഹാ നിസ്കരിക്കാൻ, ഒരു പെണ്ണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനത്തായി മാറാൻ എന്റെ ഈ സ്വർണം ഉപകാരപ്പെടട്ടെ എന്ന നിയ്യത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വർണവളം ഒരു പെങ്ങളുടെ കയ്യിൽ കിടന്നതാണ്, ഇന്നു മുതൽ അത് നിന്റെ കയ്യിലാണ്. ഏതു മാസത്തിനാണ് തന്നത്? റബ്ബേ, റമദാനിലല്ലേ, റമദാനിലല്ലേ. റമദാൻ കഴിഞ്ഞ് നൗശാദ് ബാക്കവി മണ്ണാർക്കാട് പ്രഭാഷണം നടത്തുമ്പോ നിങ്ങൾ എന്തൊക്കെ സ്വർണ്ണാഭരണം കൊടുത്താലും ഈ കൂലി അതിന് കിട്ടൂല. ഈ മാസം പിന്നെ ഇല്ലല്ലോ, ഈ സമയം പിന്നെ ഇല്ലല്ലോ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ തന്റെ കയ്യിൽ കിടന്ന സ്വർണവള ഒരു പെൺകുട്ടിയുടെ ദീനി പഠനത്തിന് വേണ്ടിയിട്ട്, ഹിഫ്ള് പഠനത്തിന് വേണ്ടി ഇട്ട് മാറ്റിവെച്ച ആ പൊന്നാര സഹോദരിയെ നീ അനുഗ്രഹിക്കണേ. അല്ലാ, പേര് പറയാറ്, ഇത് എന്റെ പടച്ചവൻ അറിയാം എന്ന് പറഞ്ഞ് നിഷ്കളങ്കമായി കൊടുക്കുന്ന സഹോദരിമാരുണ്ടെങ്കിലും വേഗമാകട്ടെ. പേര് നിങ്ങൾ പറയണ്ട, ആഗ്രഹം നിങ്ങൾ പറയണ്ട, എല്ലാം നിങ്ങളുടെ പടച്ചവന് അറിയുമല്ലോ. അതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് ഉസ്താദേ, ഇത് ഇത്രയും കാലം ഞാൻ എന്റെ ശരീരത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണമാണ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുക കൂട്ടോപാടത്തുള്ള ഒരു സഹോദരി സ്വർണവള. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്റെ കയ്യിൽ ധരിച്ചിരുന്ന വള ഊരിയെടുക്കാൻ ഒരു പെങ്ങൾക്ക് നീ ഭാഗ്യം കൊടുത്തല്ലോ. പെങ്ങളെ, അതാണ് യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത്. വേഗമാകട്ടെ, വനിതാ കോളേജിലെ പെൺകുട്ടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, എല്ലാം മറന്നുകൊണ്ട് നിഷ്കളങ്കമായി സ്വർണ്ണാഭരണം കൊടുത്തേക്കുന്ന നമ്മുടെ പ്രിയങ്കരരായ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ. അല്ലാ, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലും മരിപ്പിക്കരുത് റബ്ബേ. അവരെ ഭർത്താക്കന്മാരെ മരിപ്പിച്ചുകൊണ്ട് അവരെ വിധവയാക്കരുത് റബ്ബേ. അവരെ മക്കളെ അനാഥരാക്കരുത് റബ്ബേ. നിന്റെ ഖുർആനെതിരെ ജനങ്ങൾ രംഗത്ത് വരുമ്പോ, നിഖാബിനെതിരെ ജനങ്ങൾ രംഗത്ത് വരുമ്പോ, ദീനീ സംരംഭങ്ങൾക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരുമ്പോ, അല്ലാഹു വൈദാ വീണ്ടും കൊടുത്തയക്കുന്നു. മാഷാല്ലാ, ഞങ്ങളുണ്ട് റബ്ബേ, ഞങ്ങളുണ്ട് പടച്ചവനെ എന്ന് പറഞ്ഞ് ഈ സ്വർണം കൊടുത്തയക്കുന്ന സഹോദരിമാരെ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലി. മൂന്നാല് മക്കളൊന്ന് പോയിട്ട് വന്നേ, ഒന്ന് പോയിട്ട് വന്നേ, താത്തമാരുടെ മുമ്പിലേക്ക് ഒന്ന് പോയിട്ട്, അവര് സ്വർണം തരികയാണെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. ചെല്ലു ചെല്ലു, എല്ലാ സഹോദരിമാരെ മുമ്പിലും ചെല്ലണം, എല്ലാ സഹോദരിമാരെ മുമ്പിൽ. ഈ മക്കളുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഉസ്താദെ അത് മോശമായി പോയി, എന്റെ മോനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഒരിക്കലും ചിന്തിക്കരുത്, ഒരിക്കലും. ഇത് ദീനിന്റെ ഹിദ്മത്തിനാണ്. അത്തിപ്പറ്റ ഉസ്താദിന് നടക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ മോന് മാത്രം എന്തേ പറ്റാത്തത് ചെയ്യട്ടെ, അവര് ചെയ്യട്ടെ. ഇത് നിങ്ങളുടെ മക്കൾക്കുള്ളത് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിനുള്ളതാണ്. പടച്ചവനെ, പ്രിയപ്പെട്ട പൊന്നുമക്കൾ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്റെ സ്വർണ്ണം
ഇതാ മോനെ, എന്ത് മോതിരം ഇതാ മോനെ, എന്ത് വള ഇതാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്ന നൂറുകണക്കിന് സഹോദരിമാര്, അല്ലാഹുവേ നാളെ റാബിയത്തുൽ അദവിയ സമ്മാനം വാങ്ങുമ്പോ, നഫീസത്തുൽ മിസ്രിയ സമ്മാനം വാങ്ങുമ്പോ അത് വാങ്ങാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണേ റബ്ബേ, അത് വാങ്ങാനുള്ള ഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ, അവരെ കൈവെടിയരുത് റബ്ബേ, എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നത് ഖുർആൻ ഓതുന്ന മക്കളാണ് പെങ്ങളെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മക്കളാണ് ഉമ്മ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഉമ്മ, ഖുർആന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഉമ്മ. അൽഹംദുലില്ലാഹ് പൊന്നുമക്കളെ എന്ന് വിളിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ മനസ്സ് വരട്ടെ, നിനക്ക് കൊടുക്കാനോ സാധിക്കട്ടെ. അല്ലാഹുവേ വലിയ നേട്ടങ്ങൾക്ക് ഈ സ്വർണ്ണാഭരണം കൊടുക്കുന്ന സഹോദരിമാരെ നീ കാരണക്കാരാക്കണേ റബ്ബേ. ഡോക്ടർ മുജീബുർ റഹ്മാൻ ഇ എം എസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. മരണപ്പെട്ട ഉപ്പാക്കു വേണ്ടി അൽഹംദുലില്ലാ ഒരു സ്വർണ്ണ ചിറ്റ് ഇവിടെ കൊടുത്തയച്ചിരിക്കുകയാണ്. ലൈവായി ഇപ്പൊ അവിടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തയച്ചു സ്നേഹസാഗരത്തിന്, അതിന്റെ കൂടെ 5000 രൂപയും കൊടുത്തു. ഞാൻ സ്നേഹസാഗരത്തിന് സാധാരണ സദസ്സുകൾ പിരിക്കലില്ല, വേണമെങ്കിൽ എനിക്ക് പിരിക്കാം, പക്ഷെ അങ്ങനല്ല, ഞാൻ പിരിക്കലില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ നടക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ, പിന്നെ ആളുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരലുണ്ട്, അതിന്റെ മാസ ചിലവൊക്കെ നടന്നു പോകും, വലിയ ഭാരിച്ച ചിലവുണ്ട്, എന്നാലും അൽഹംദുലില്ലാ വന്ന് കാണുന്നവരൊക്കെ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. അള്ളാഹു റാഹത്തോടുകൂടി ആരുടെയും മുന്നിൽ ഇങ്ങനെ പറഞ്ഞ് കൈനീട്ടാൻ സാഹചര്യം വരാതെ അത് നടത്താൻ അള്ളാഹു ഇനി തൗഫീഖ് തരട്ടെ. അപ്പൊ അതിനുവേണ്ടി 5000 രൂപയും ആ ഇ എം എസിലെ ആ ഡോക്ടർ മുജീബുർ റഹ്മാൻ തന്റെ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി സ്വർണച്ചിട്ട്. ഇങ്ങനെ ഡോക്ടർ ആകണമെങ്കിൽ ഇങ്ങനെ മരണപ്പെട്ട ഉപ്പാന്റെ ഖബറിൽ അദാബുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ, ഖബർ വിശാലമാക്കാൻ സദഖ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടറായ മകൻ, അതാണ് സമസ്തയുടെ സ്ഥാപനങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ ഡോക്ടറും അങ്ങനത്തെ എഞ്ചിനീയറും ഒക്കെ ആകാനാണ്. അല്ലാഹുവേ 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 ആ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ അല്ലാ, പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. സഹോദരിമാര് സ്വർണം തന്നുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഇത് മുഴുവനും ആ ബിൽഡിങ്ങിനുള്ളതാണ്. അടുത്ത വർഷം ആ സ്ഥാപനം ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കൂട്ടോപാടത്ത് ചെന്നാൽ കാണാം. അത് കാണുമ്പോ നിനക്കൊരു നിർവൃതി ഉണ്ടാകട്ടെ, എന്റെ ഒരു സ്വർണ്ണ മോതിരം ഇതിലുണ്ടല്ലോ, എന്റെ ഒരു സ്വർണവള ഇതിലുണ്ടല്ലോ, ആർക്കും കൊടുക്കാതെ വെച്ചിരുന്നത്, ആർക്കും കൊടുക്കാതെ കൊണ്ട് നടന്നത് ഇന്ന് ഒരു കുട്ടിയുടെ പഠനത്തിന് കാരണമായല്ലോ. അൽഹംദുലില്ലാ പടച്ചവനെ അങ്ങനെ കൊടുക്കുന്ന സഹോദരിമാരും മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, ക്യാൻസർ മാറാനാണോ, മക്കളുണ്ടാവാനാണോ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ, കിഡ്നി തകരാറ് വരാതിരിക്കാനാണോ, ഭർത്താവിന് ദീർഘായുസ് കിട്ടാനാണോ, എന്താണെങ്കിലും അല്ലാ നീ നടത്തി കൊടുക്കണേ റബ്ബേ. ഇഫുൾ കോളേജിലെ മക്കളെ വിട്ടപ്പോ കൊടുത്തയച്ചതാണ്, മക്കളെ നിങ്ങൾ പോയെങ്കിലേ ഒരു തരുള്ളൂ, നിങ്ങൾ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ മക്കൾ വന്നപ്പോ അല്ലാ ഇതാ 10-15 സഹോദരിമാര് സ്വർണമോതിരം കൊടുത്തു, മക്കളെ നിങ്ങൾ പഠിക്കണേ, നിങ്ങൾ ഹാഫിളാകണേ, ഉമ്മച്ചിക്ക് ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ഈ ഒരു സ്വർണം അല്ലാന്റെ മാർഗത്തിന് കൊടുത്ത പൊന്നുമോള്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വർണം തന്ന സഹോദരിമാര് അനുഗ്രഹിക്കണേ റബ്ബേ, അവർക്ക് ഖൈറ് കൊടുക്കണേ റബ്ബേ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലോ. ഈ റമളാനിൽ ഇതാ രണ്ട കമ്മലടിച്ചു കൊടുത്തിരിക്കുകയാണ്, വലിയ കമ്മലാണ്, കാതിൽ കിടന്ന കമ്മലിനെ അഴിച്ച് ഹിഫ്ദ് പഠിക്കുന്ന മക്കളുടെ കയ്യിൽ വെച്ചു കൊടുത്തു മക്കളെ, കൊണ്ടു കൊടുക്കു മക്കളെ. ഇസ്ലാമിക് സന്ദർ വളരട്ടെ. ഈ ഉമ്മച്ചി അടുത്ത വർഷം ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവേ
അയച്ചവനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സദഖയാക്കണേ റബ്ബേ. അവർ പേര് പോലും പറഞ്ഞിട്ടില്ല അല്ലാ, അവർ പേര് പോലും പറഞ്ഞിട്ടില്ല അല്ലാ, എല്ലാം അവർ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് റബ്ബേ. ഇതാ വീണ്ടും കൊടുത്തയച്ചു ഒരു മോതിരം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെയും ഇന്നുമായി സ്വർണം തന്ന സഹോദരിമാര്, പടച്ചവരെ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഇവിടത്തെ മക്കൾ ഖുർആൻ പഠിക്കുമ്പോ ദീൻ പഠിക്കുമ്പോ അതിന്റെ ഗുണം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഏലംകുളം ബാപ്പുസ്ഥാനെ കൊണ്ട് പ്രത്യേകിച്ച് ദ്വാരപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാ ഈ വിനീതൻ നാളെ കരുവാങ്കല്ലിലാണ് വയള്, മറ്റന്നാൾ കരിങ്കല്ലത്താണിയിലാണ് വയൾ. ആ സരസുലൊക്കെ ദ്വാരക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനെ ഏൽപ്പിക്കാണ്, ഇനിയും ഉള്ളവരുണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കണം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിഷയത്തിന്റെ തുടർ ഭാഗം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ഇന്നലെ 25,000 രൂപ ചോദിച്ചു, എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സദഖ നൽകിയതാ. ഇന്ന് പൊന്നംകോടുള്ള അബ്ദുൽ ഹമീദ് ഹാജി 2,00,000 രൂപ ആ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തില് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് 2,00,000 രൂപ കൊടുക്കാൻ നിയത്തി എന്നൊക്കെ പറഞ്ഞ പ്രയാസം തന്നെയാണ്, കഴിയൂല. അൽഹംദുലില്ലാഹ് വീണ്ടും ഒരു സ്വർണ്ണ മോതിരം. വരട്ടെ വരട്ടെ, ഞാൻ വിവാരം തോളാം ഇൻഷാല്ലാ. അപ്പോ കിട്ടിയ മക്കളെ കൊണ്ടുപോവാ കൊണ്ടുപോവാ. മാഷാ അല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അദ്ദേഹം കൊണ്ടുപോവാ. ആ കേക്കണം, എല്ലാവരും അച്ചടക്കത്തോടുകൂടി ഇരിക്കണം കേട്ടോ. ഇൻഷാല്ലാ വളരെ വേഗം ഞാൻ നിർത്തും, ബാപ്പു ഉസ്താദ് വരും. ബാങ്ക് കേൾക്കാണ്. അള്ളാഹു തആല പുറത്തുതരട്ടെ. നമ്മൾ ബാങ്ക് നമുക്ക് ഈ ശബ്ദം കൊണ്ടും ഇത്രയും ദൂരം ആയതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തതാണ്. കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ അദവും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ കേട്ടിട്ടില്ല, ബാങ്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളിലും സൂക്ഷ്മത അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഒരു പ്രിയപ്പെട്ട സഹോദരി കാതിലെ ചിറ്റ് ഇപ്പൊ പൊട്ടിച്ചതാണ് കേട്ടോ, ഇപ്പൊ തന്നെ പൊട്ടിച്ചു കൊടുത്തയച്ചിരിക്കുന്നു. ഉംറയ്ക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ ഒരു സഹോദരി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ കുടുംബസമേതം ഈ ഫലസ്തീനിൽ പോണതിന്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. എത്ര പറയട്ടെ സംസം ബഷീറാജി, കുറച്ച് പറയാം, കുറച്ച് പറയാം. 1,00,000 രൂപയാണ്. ബാക്കവിയായിട്ട് ഏറ്റവും അടുത്തവരാണെങ്കിൽ 10 രൂപയുടെ കുറച്ച് തരും. എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ലാഭം എടുക്കാൻ പാടില്ല, കാരണം ഞാൻ പൈസ ഒന്നും വാങ്ങാത്ത ആളാണ്. ഞാൻ ഉംറയ്ക്ക് പോയാലും ഫലസ്തീനിൽ പോയാലും അമീർ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പൈസ വാങ്ങണ ആളല്ല, അങ്ങനെ വാങ്ങൂല. നിങ്ങളെ ട്രാവൽസായിട്ട് തന്നെ ചോദിക്കാൻ മതി, അങ്ങനെ വാങ്ങണ ആളല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ യാത്ര വരുന്നവർക്ക് റേറ്റ് കുറച്ച് വാങ്ങണം. ഇൻഷാല്ലാ 1,00,000 രൂപ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇൻഷാല്ലാ 7 ജൂലൈ അള്ളാന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പോകും. ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അങ്ങനല്ല, യാത്ര ചെയ്യുമ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണം. ഈ കുടുംബസമേതം പോയാൽ കൂടുതൽ ബുദ്ധിമുട്ട് എനിക്കാണ്, കാരണം യവന്മാർ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് പോകില്ല. ഭാര്യയ്ക്ക് ഈ കിറ്റും കവറും ബാഗൊക്കെ നോക്കിയാൽ മതി, മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ മക്കളും എൻ്റെ കൂടെ തന്നെ, ചെറുതും വലുതും ആണ് പെണ്ണുമൊക്കെ എൻ്റെ കൂടെ തന്നെ. അപ്പൊ നിങ്ങളൊരു അപ്പൊ പെൺകുട്ടി ഉണ്ടായോ സാധന? അത് ശരി, മാഷാ അല്ലാ. പിന്നെ ഇസ്ലാമിക് സെന്ററിന്റെ റമദാൻ പ്രഭാഷണത്തിന് കരഞ്ഞ ദുആ എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാത്രമേ മക്കളെ തരുള്ളൂ വിചാരിച്ചോളൂ. അത് ശരി, അതെന്ത് പരിപാടിയാ? ദുആ ചെയ്യണം, എനിക്കൊന്നും തരണ്ടേ? ആ എനിക്കൊരു മോളത്തൊന്നും. നിങ്ങൾ ദ്വാരക്ക് പെമ്മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഞാനും പഠിക്കട്ടെ അല്ലേ. അപ്പൊ നിങ്ങൾ ദ്വാരക്ക് സ്വാലിഹത്താവാനും നല്ല മോളാവാനും ഒക്കെ ദ്വാരക്ക്. സംഭവം ഇൻഷാല്ലാ എല്ലാ മക്കളും എന്റെ നെഞ്ചത്ത് തന്നെ, അതുകൊണ്ട് യാത്ര പോലൊക്കെ എന്റെ കൂടെ, ഉംറയ്ക്ക് പോലെ എന്റെ കൂടെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നലെ ഒരാൾ കുടുംബസമേതം ഞങ്ങൾ വരുന്നുണ്ട് ഉസ്താദ് ഫലസ്തീൻ. ഇന്നലത്തെ പ്രസംഗം കേട്ടിട്ട് വീട്ടുകാരുടെ ഒരു ആഗ്രഹം പറഞ്ഞത്, അതുകൊണ്ട് എത്ര രൂപയാണെന്ന് ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് റേറ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞതാണ്. ഇൻഷാല്ലാ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ഒരുപാട് മക്കാമുകളിൽ പ്രവാചകന്മാരുടെ ഹദർത്തുകളിലൊക്കെ പോയി നമുക്ക് ഇൻഷാല്ലാ ദ്വാരക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷാഫി വരുന്നില്ലേ കുടുംബസമേതം? ആകെ 3-4 ലക്ഷം രൂപകളുടെ ആവാ, എന്തിനാണ് ഇങ്ങനെ MFIP ലൈവിട്ട് സമ്പാദിച്ച്
പാവാണ് അവനൊക്കെ, അവർക്കൊക്കെ ഇത് ഇത് ഒരു വരുമാന മാർഗമൊന്നുമല്ല. എല്ലാ സദസ്സിലും വരികയാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇൻഷാല്ലാ യാത്രയിൽ കൂടെ വരുന്നവർക്കൊക്കെ അല്ലാഹു എല്ലാവരും ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആ യാത്രയിലുടനീളം മജ്ലിസുൻ നൂറും മഹാന്മാരുടെ മധുഹും പ്രകീർത്തനങ്ങളും പാട്ടും ബൈത്തും ഒക്കെ ആയിട്ട് വളരെ സജീവമായ ഒരു 10 ദിവസം അല്ലാഹു സന്തോഷത്തോടെ ചെലവഴിക്കാൻ തൗഫീഖ് തരട്ടെ. ഉംറയ്ക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടൊരു സ്വർണമോതിരം, പിന്നെ ഇപ്പൊ അത് പറയാ കൂടാതെ തന്നെ വന്ന കുറച്ച് സ്വർണ്ണാഭരണം, ഒരു അലിക്കത്തും ഒക്കെ ഉണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 4th വാർഷിക പ്രഭാഷണത്തിന്റെ അന്ന് 6666 നിയത്ത് ചെയ്തതാണ്. ഇപ്പോഴാണ് ഉസ്താദെ കൊടുക്കാൻ കഴിഞ്ഞത്. ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി നിയത്ത് ചെയ്തതാണ്. അസുഖമൊക്കെ കുറവില്ലേ? ഇൻഷാല്ലാ അൽഹംദുലില്ലാ കുറവുണ്ട്. ആ കാശ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുലൂ തക്ബീർ. നിങ്ങൾ ഈ വാഗ്ദാനം പറയണത് എന്നോടോ അബീ ഫൈസിയോടോ അല്ല, അള്ളാഹുവിനോടാണ്. 2 വർഷം കഴിഞ്ഞിട്ട് ആ കാശ് കൊണ്ടുവന്നു ആ പാവപ്പെട്ടവൻ. അള്ളാഹുവേ, നീ വാഗ്ദാനം ചെയ്ത സ്വർഗം അദ്ദേഹത്തിനും കുടുംബത്തിനും നീ നിഷേധിക്കല്ലേ റബ്ബേ? 2 വർഷമായി, ഞങ്ങളൊക്കെ മറന്നു, പക്ഷെ അദ്ദേഹം മറന്നില്ല. ഈ സദസ്സിൽ അത് ഓർമ്മിച്ചു കൊണ്ടുവന്ന് തന്നു എന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഈമാനുള്ള മനുഷ്യർക്കല്ലേ അതിനൊക്കെ കഴിയുള്ളൂ. അള്ളാഹു നീ കൈവടിയരുത് റബ്ബേ, നീ കൈവടിയരുത് പടച്ചവനെ. അതാ ഇപ്പൊ വീണ്ടും 3 സ്വർണ്ണ മോതിരം കൂടി കൊടുത്തയച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഈ സ്വർണ്ണാഭരണം മുഴുവനും നിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. നീ കൈവടിയരുത് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. നമുക്ക് ഒരു പിന്നെ ഒരു 10,000-10,000 രൂപ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ നിന്ന് പറയണം. പതുക്കെ കൊടുത്താൽ മതി. നമ്മൾ പതിയെ അതിന്റെ പണി നടക്കുമ്പോൾ ഒരു ധൈര്യക്കുറവുണ്ട്. ചെറിയ ധൈര്യക്കുറവ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ചെറിയ ധൈര്യക്കുറവ് വരും. പണ്ടത്തെ പോലെ ഒരു ആവേശം ധൈര്യത്തിന് വരില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. തുടങ്ങി പാതി വഴിയിലായിപ്പോ 1,000-100 കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമെന്നൊക്കെ ഒരു വലിയ വിഷമമുണ്ട്. ഇന്നലെ 25,000 വെച്ച് കുറെ ആളുകൾ പറഞ്ഞു, ഇന്ന് 10,000 വെച്ച് പറയണം. പിന്നെ നമുക്ക് കുറച്ച് സ്ക്വയർ ഫീറ്റ് ഇൻഷാല്ലാ വാഗ്ദാനം ചെയ്യാം. പറഞ്ഞു നിങ്ങളെ നമ്പറും എഴുതി കൊടുത്താൽ മതി. നിങ്ങൾ 1 വർഷം കൊണ്ട് സംഘാടകരെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ട് വാങ്ങിക്കോളൂ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തുവല്ലോ. 10,000 രൂപ പറഞ്ഞാൽ 10 സമയത്ത് 1,000 രൂപ കൊടുത്താലും മതി. അതങ്ങ് കൊടുത്തു വീടിക്കോളും. നമ്മൾ അറിയാതെ വലിയ ഒരു സ്വതക്ക ഇടയിലൂടെ നടക്കും. അത് നല്ല നെയ്യത്താണ്. അള്ളാഹനെ സാക്ഷിയാക്കിയിട്ട് നമുക്ക് നെയ്യത്ത് ചെയ്യാം. റസാഖ് സാഹിബ് എത്ര? 10,000 പോരാ. റസാഖ് സാഹിബ് കൂടുതൽ പറയണം. ദ്വാരം എന്നിട്ട് വലിയ വലിയ പദവിയിലെത്തിയ പിന്നെ നമ്മളൊന്നും വിളിക്കൂല. പ്രതിസന്ധി വരുമ്പോ ഉസ്താറെ ദ്വാരക്കണെ അവിടെ 5,000 കൊടുക്കാന്നൊക്കെ പറയും. ദ്വാ ചെയ്ത് ബിസിനസ് ഒക്കെ മെച്ചപ്പെട്ട് വരുമ്പോ പിന്നെ വാക്കവിയൊന്നും വിളിക്കരുന്നില്ല. ഇനിയിപ്പോ എന്താണ് ഹാലെന്ന് എനിക്കറിയില്ല. ഇന്നലെ വാട്സാപ്പിൽ വിളിച്ച് ഞാൻ എടുക്കാത്തോണ്ടാണെന്ന് പറയാം. സംഭവം പറഞ്ഞ ശരിയാ. അപ്പൊ പുതിയ കച്ചവടമൊക്കെ തുടങ്ങി അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ഒരു 3 സലാത്തിൽ ദുആ ചെയ്യാണ്. ഈ 10,000 രൂപ ഇപ്പൊ എല്ലാരും പരമാവധി പറയണം. 1 വർഷത്തിനകത്ത് കൊടുത്താൽ മതി. നിങ്ങൾ നാളെ തന്നെ കൊടുക്കണമെന്നോ അടുത്ത മാസം തന്നെ കൊടുക്കണം. 1 വർഷത്തെ സമയം തരാം അതിന് ഇടയ്ക്ക്. കാരണം ഇത് ബുദ്ധിമുട്ട് വരുമ്പോ ചിലപ്പോ പെട്ടെന്ന് ഒരു 50,000 രൂപ ആവശ്യം വരുമ്പോ ആരെന്തെങ്കിലും കടം വാങ്ങാൻ ഒരു ധൈര്യം വേണം. എന്തിനാണ് ഇപ്പൊ ഇന്ന് മലപ്പുറത്തുള്ള ഫിനോസ് എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ എത്തിയോ എന്ന് എനിക്കറിയില്ല. റഹ്മാനി ഈഫുൽ ഖുർആൻ കോളേജ് ഞാൻ നടത്തുന്ന സ്ഥാപനമാണ്. 50,000 രൂപ അവിടത്തേക്ക് നിയത്തി ചെയ്തിട്ടുണ്ട്. അത് ഉസ്താദ് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ തരാം, ആവശ്യമില്ല പതിയെ മതി നമുക്ക് പതിയെ തരാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വേണം, അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു ക്യാൻറ്റീനിന്റെ. അപ്പൊ അദ്ദേഹം അത് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആവശ്യത്തിനാണ്. നമുക്ക് ധൈര്യത്തിൽ കടം വാങ്ങും, കിട്ടുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങും. കടം വാങ്ങിയിട്ട് നടത്തും. നടത്തുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഒരാൾ 10,000, വേറൊരാൾ 20,000, വേറൊരാൾ 30, അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് 1,000,000 രൂപ കടം തീർത്തു കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത 1 വർഷത്തിനകത്ത് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനത്തിന് 10,000 രൂപ ഇൻഷാ അല്ലാ ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് നിയ്യത്ത് ചെയ്യണം. ഒരു കാര്യം കൂടി ഇടയ്ക്കൊന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മറിയ കാപ്പ് മുഖത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മറിയ എന്ന് പറയുന്ന ഉമ്മ അവിടെ ഉണ്ട്. അവർക്ക് നല്ലതുപോലെ കാത് കേൾക്കില്ല. അപ്പൊ അവരുടെ കുടുംബത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോ ആ ഉമ്മയുടെ മകൻ ഇതിന്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ആ മറിയ എന്ന ഉമ്മയെ കാപ്പ് മുഖത്തുനിന്ന് വന്ന അറിയുന്ന ആരെങ്കിലും അടുത്തിരിക്കുകയാണെങ്കിൽ ആ ഉമ്മയെ ഒന്ന് പുറകിലേക്ക് വനിതാ വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. അവരവിടെ എത്തിച്ചോളൂ. നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകുന്നു വേണ്ട.
ആ ഉമ്മയെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പരിചയമുള്ളവർ ആരെങ്കിലും അടുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉമ്മയെ അവരെത്തിക്കും. ഇൻഷാല്ലാ ഉമ്മ പൊക്കോട്ടെ, നമ്മൾ ദ്വാരക്കും വിഷമിക്കേണ്ട, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ടി കെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ്, ആനമൂളി അല്ലെ, 10,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ്. വോളണ്ടിയേഴ്സ് നിങ്ങൾക്കിടയിലേക്ക് വരികയാണ്, ഓണം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ വോളണ്ടിയേഴ്സ് വരികയാണ്. സ്ത്രീകളുടെ ഭാഗത്ത്, പുരുഷന്മാരുടെ ഭാഗത്ത് വരുന്നു. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹ്, ഒരു 10,000 രൂപ അടുത്ത ഒരു വർഷത്തിനകത്ത് ഇൻഷാല്ലാ ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തുകൊള്ളാം എന്ന് തീരുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ ഇവിടെയുണ്ടെങ്കിൽ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവിടെ ആഗ്രഹം നടത്തിക്കൊടുക്കണേ അല്ലാ, പടച്ചവനെ അവിടെ വിഷമം മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 10,000 രൂപ നിയ്യത്ത് ചെയ്ത് ഏതെങ്കിലും സഹോദരിമാര് ഏതെങ്കിലും എന്നല്ല എഴുതി കൊടുക്കണം മോളെ. ഒരു വർഷത്തെ കാലാവധിയുണ്ട്, ഭർത്താവിനോട് പറഞ്ഞ് ഉപ്പയോട് പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് രേഖപ്പെടുത്താമല്ലോ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരു വർഷത്തെ കാലാവധിയുണ്ട് പടച്ചവനെ, ഈ നല്ല സംരംഭത്തിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ നാടിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി 10,000 രൂപ നിയ്യത്ത് ചെയ്യുന്ന സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സഹോദരങ്ങളൊക്കെ പറഞ്ഞുതാ എഴുതി തുടങ്ങിയിരിക്കുകയാണ് മാഷാ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് മരിക്കാൻ നീ അവരെ തിരഞ്ഞെടുക്കണേ അല്ലാ. ഇങ്ങനെ സദഖ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ, ഈമാനുള്ളവരാക്കണേ പടച്ചവനെ, തഖ്വയുള്ളവരാക്കണേ റബ്ബേ. അൻവർ ഫൈസ് 10,000 രൂപ. അൻവർ ഫൈസിയുടെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു അൽഹംദുലില്ലാ നല്ല ശബ്ദം, കുറെ നേരം നൗഷാദ് ബാഖവിയാണെന്ന് തോന്നിപ്പോയി. ഒരു ഒരു പരിധിക്കപ്പുറം നൗഷാദ് ബാഖവിയെക്കാളും നല്ല ഉഷാറ് പ്രസംഗം എന്നൊക്കെ യുവാക്കൾ പറഞ്ഞു. വലിയ സന്തോഷം, അള്ളാഹു അദ്ദേഹത്തിന്റെ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അറിവ് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം 10,000 രൂപ അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ എഴുതി കൊടുക്കുകയാണ് പലരും, അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. ഒരു ക്രിസ്ത്യൻ സഹോദരൻ 2 മാസത്തിനകത്ത് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കുലൂ തക്ബീർ. അള്ളാഹുവേ മുസ്ലിം പോലുമല്ല ഉസ്താദെ എനിക്ക് വലിയ താല്പര്യമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് 10,000 രൂപ നിയ്യത്ത് ചെയ്തു, ഒരു വർഷം വരെ കാലാവധി വേണ്ട, 2 മാസത്തിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പടച്ചവനെ നീ ഇതായത്തെ കൊടുക്കണേ അല്ലാ, ഈ സാഹോദര്യം നിലനിർത്തി തരണേ റബ്ബേ. ഇതാ എഴുതി കൊടുക്കുകയാണ്, വേഗമാകട്ടെ ഈ സ്ഥാപനം നടക്കണം. പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കുടുങ്ങിപ്പോകരുത്, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ട് ആ ബിൽഡിങ് കിട്ടുമ്പോ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അല്ലാഹുവേ ഈ 10,000 രൂപ എഴുതി കൊടുക്കുന്ന ആണിനെയും പെണ്ണിനെയും നിനക്കറിയാ. റഹ്മത്തിന്റെ മാലാകമാരിപ്പം തന്നെ അവരുടെ പേര് നിന്റെ അടുത്ത് റെക്കോർഡ് ചെയ്യുന്ന തൗഫീഖ് നീ അവർക്ക് കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി സ്വർണ്ണ കമ്മലാണ് കൊടുത്തയച്ചത്, അല്ലാഹുവേ ഇപ്പോഴും സ്വർണം അഴിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ കബൂലാക്കണേ തമ്പുരാനേ. ഇവിടെ മുസ്തഫ അഷ്റഫി ഉസ്താദ് മക്കത്ത് നിന്ന് 10,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലോ. 10,000 രൂപ പറയാനാ ഉസ്താദ് മനസ്സ് കാണിച്ചല്ലോ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സംരംഭമാണല്ലോ. ഈ വർഷം ഹറമിലായി പോയി, വളരെ വർഷക്കാലം കൊണ്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന്, റമദാനിൽ ഒന്ന് ഹറമിൽ പോകണമെന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എ പി റഹീം ഫൈസി കുമരമ്പത്തൂർ ഉസ്താദിന്റെ മറ്റൊരു മോനാണ്. 10,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞാൻ ഉസ്താദ്
പ്രവർത്തനം നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ആ ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ കബൂലാക്കണേ അല്ലാ. കുമരംബൂസ്തൂരുത്താദിന്റെ ദറദ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അടുത്ത 10,000 പേര് പറഞ്ഞിട്ടില്ല കുലൂ തക്ബീർ. സന്തോഷം സന്തോഷം, വളരെയേറെ സന്തോഷം. എഴുതി കൊടുക്കു പടച്ചവനെ. ഈ 10,000 എഴുതി കൊടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് ഹൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. അടുത്ത വർഷം വരുമ്പോ ആ സ്ഥാപനം പൂർത്തിയാകണം. ആ സ്ഥാപനത്തിന് ഒരു കടവും ഉണ്ടാവരുത്. റബ്ബേ, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്നത്, മരണപ്പെടുമ്പോ ഞങ്ങൾക്കൊരു വെളിച്ചം കിട്ടാനാണ്. പരലോകത്ത് വലിയ വലിയ ഉലമാക്കളെ സമ്മാനം വാങ്ങുമ്പോ അവരെ ഏറ്റവും പുറകിലെങ്കിലും നിന്നൊരു സമ്മാനം വാങ്ങാനാണ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റബ്ബേ. സക്കീർ ചന്തപ്പടി 10,000 രൂപ മാഷാ അല്ലാ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. ഹൈർ കൊടുക്കണേ അല്ലാ. ലൈവിലൂടെ പ്രോഗ്രാം ഒരുപാട് ആള് കാണുന്നുണ്ട്. ക്ലാസ് റൂമിലൂടെയും MFIP യിലൂടെയും അല്ലാഹുവേ, 60,000-ത്തിലധികം ആളുകളാണ് ഇന്നലെ കണ്ടത്. പടച്ചവനെ, റമലാനാണ്, ഗൾഫിലും നാട്ടിലുമായി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുഴുവനും സമ്പൽ സമൃദ്ധിയുടെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. കച്ചവടത്തിൽ പുരോഗതി കൊടുക്കണേ റഹ്മാനേ. മറിയം പെരുമ്പലാടി 10,000 രൂപ സ്ത്രീകളുടെ ഭാഗത്തിരുന്നു മറിയം. മാഷാ അല്ലാ, മാഷാ അല്ലാ. പെങ്ങളെ വേഗമാകട്ടെ, അടുത്ത ഒരു വർഷം മൊബൈൽ ചാർജ് ചെയ്യുന്നതൊന്ന് കുറച്ചാ മതി, വീടിന്റെ ചിലവൊന്ന് ചുരുക്കിയാ മതി. വസ്ത്രമെടുക്കാൻ പോകുമ്പോ, പെരുന്നാളിന്റെ പർച്ചേസിന് പോകുമ്പോ കുറച്ച് കുറഞ്ഞ വസ്ത്രം എടുക്കാൻ തീരുമാനിച്ചാ മതി. ഈ 10,000 വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലാഹുവേ, അതിന് തീരുമാനിച്ച മറിയം എന്ന പെങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സ്വതക്ക കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ സംരംഭങ്ങളാണ്. അല്ലാഹുവേ, നീ കൈവടിയരുത് റബ്ബേ. 3 സ്വർണ കമ്മല് ഇപ്പൊ കൊടുത്തയച്ചു. കുലൂത്ത് കബീർ. അല്ലാഹുവേ, വലിയ സന്തോഷമുണ്ട് റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി. അൽഹംദുലില്ലാ, നമ്മുടെ ജാഫർ പടച്ചവനെ, അദ്ദേഹത്തിന്റെ മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സഹിക്കാൻ പറ്റൂല. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ വിഷമം അനുഭവിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവേ, പടച്ചവനെ, ജാഫറും കുടുംബവും എന്റെ വീട്ടിൽ എന്റെ മകന്റെ ആണ്ടിന് വന്നിരുന്നവരാണ്. തമ്പുരാനെ, ആ ജാഫർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്റെ മോക്ക് വേണ്ടി 10,000 പറഞ്ഞു. അല്ലാഹുവേ, ആ പൊന്നുമോളെ ഖബർ വിശാലമാക്കണേ അല്ലാ. നാളെ നിന്റെ ജന്നത്തു നഈമിൽ മാതാപിതാക്കളോടൊത്ത് ഉല്ലസിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഉമ്മായി വാപ്പായി മരണപ്പെട്ടു പോയി, ഇമ്പിച്ചു പോയ തങ്ങൾ കൊടക്കാട്. 10,000 രൂപ കുലൂത്ത കുബീർ. അല്ലാഹുവേ, അല്ലാഹുവേ. അവരൊക്കെ സ്ഥാപനം നടത്തുന്നവരാണ്. ആ 10,000 ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാപനത്തിന് ഒരു ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു പോകും. എന്നാലും അല്ലാ, റമദാനല്ലേ, ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന നല്ല ഒരു സരസ് കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഹൈറാക്കണേ റബ്ബേ. അബ്ദുള്ള ഹാജി വാഴമ്പുറം. 50,000 രൂപ കുലൂത്ത കബീർ. എമ്പിച്ചു കോയ തങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വതക്ക ആ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. 50,000 രൂപ പറഞ്ഞ അബ്ദുള്ള ഹാജി, അതെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ അബ്ദുള്ള ഹാജി, പടച്ചവനെ, ചെയ്ത സ്വതക്ക അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങൾക്ക് നീ ഒരു കാരണമാക്കണേ അല്ലാ. ഞാൻ ഒരു ദിവസം അവിടെ പോയിരുന്നു ശരിവാജിയുടെ വീട്ടില്. പിന്നെ അന്ന് വിശാലമായ വീടാണ്, അല്ലാഹുവിന്റെ ബർക്കത്ത് കേട്ട്. വിശാലമായ ബാത്റൂമാണ്. എന്റെ ഒരു വീടിന്റെ റൂമിന്റെ അത്ര ഉണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ബാത്റൂം. അതിനകത്ത് കുളിക്കാൻ വേണ്ടി കയറിയപ്പോ എന്റെ ബ്രഷും പേസ്റ്റും ഒക്കെ മറന്ന് അവിടെ വെച്ചു പോയി. അങ്ങനെ മറന്നിട്ട് കുളിച്ചിറങ്ങി വന്നത്. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവും. മാഷാ അല്ലാ, അല്ലാഹുവിന്റെ ബർക്കത്തിൽ. അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടു പോയില്ല. ഉമ്മയും വാപ്പയും മരണപ്പെട്ടു. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു 5 സെന്റ് സ്ഥലം ഇസ്ലാം സെന്ററിന് വേണ്ടി അദ്ദേഹം നിയത്ത് ചെയ്തു. പിന്നെ ഇപ്പൊ നമുക്ക് സ്ഥലം അവിടെ തന്നെ വാങ്ങണമെങ്കിലേ നമുക്ക് പള്ളി കെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലത്തിന് പകരം അദ്ദേഹം എത്ര, 2 ലക്ഷം, 2.5 ലക്ഷം രൂപ, 50,000 രൂപ വെച്ചിട്ട് 2.5 ലക്ഷം രൂപ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് ദ്വാരക്കാരൊക്കെ. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ.
അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ, അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ. ഇൻഷാല്ലാഹ്. اللهم صل على محمد اللهم صل عليه وسلم പടച്ചവനെ പഴയരി ശരീഫ് ഹാജി ഞങ്ങളുടെ വലിയ ഹബീബാണ് തമ്പുരാനേ ആ പ്രിയപ്പെട്ട സഹോദരൻ 2.5 ലക്ഷം രൂപ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ നീ പുറത്തു കൊടുക്കണേ റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാ ഞാൻ സ്നേഹസാഗരത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് പറയുമ്പോ ആവേശമുള്ള കണ്ണുകളോടുകൂടിയാണ് നോക്കിയിരുന്നത് പടച്ചവനേ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനത്തിൽ യും ഞങ്ങളുടെ ഹിഫ്ള് ഖുർആൻ കോളേജിന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ ഇനിയും ധാരാളം സദഖ ചെയ്യാനുള്ള സമ്പത്തും മനസ്സും നീ കൊടുക്കണേ റബ്ബേ പടച്ചവനെ സമ്പത്ത് മാത്രം കൊടുത്താ പോരാ മനസ്സുകൂടി വേണമല്ലോ നീ കൊടുക്കണേ അല്ലാ നീ കൊടുക്കണേ അല്ലാ ഇതാ ഒരു സഹോദരി സ്വർണമോതിരവും സ്വർണക്കമ്പലും കൊടുത്തയച്ചു മാഷാ അല്ലാ സഹോദരിമാര് സ്വർണാഭരണം തന്നുകൊണ്ടിരിക്കുന്നു അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ നീ ആ സ്വർണാഭരണം ധരിച്ച പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ എന്ത് ആഗ്രഹിച്ചിട്ടാണ് അവർ കൊടുത്തയച്ചത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ 10,000 സ്വതക്ക വന്നുകൊണ്ടിരിക്കുന്നു മാഷാ അല്ലാ ഒരു സഹോദരി തത്തേങ്കലത്തുള്ള ഒരു സഹോദരിയാണ് 10,000 രൂപ അൽഹംദുലില്ലാ സ്ത്രീകളുടെ ഭാഗത്തിരുന്ന് 10,000 പറഞ്ഞ സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലോ പടച്ചവനെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലാ അവിടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുള്ള ഹാജി വാഴമ്പുറം നേരത്തെ 50,000 പറഞ്ഞു ഇപ്പൊ ഉമ്മയുടെ രോഗം മാറാനും മരിച്ചവർക്ക് ദുആക്കാനും 10,000 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം പടച്ചവനെ ഉമ്മയുടെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ എല്ലാ ഖൈറും നീ കൊടുക്കണേ റബ്ബേ വെൽക്കം പ്ലാസ എന്ന നമ്മുടെ ഇവിടുത്തെ ബിൽഡിംഗിന്റെ ഇവിടെ സ്റ്റേജിലുണ്ടോ വന്നോ ഇവരെ പോലുള്ളവർ തന്നെയാണ് സ്റ്റേജിലിരിക്കേണ്ടത് ഇവരെ പോലുള്ളവർ തന്നെയാണ് ഈ സ്ഥാപനം വളർത്തേണ്ടത് പടച്ചവനെ ഈ സംരംഭം നീ കബൂലാക്കണേ അല്ലാ ഖൈർ കൊടുക്കണേ അല്ലാ ആ പ്രിയപ്പെട്ടവന്റെ വെൽക്കം പ്ലാസ എന്ന ബിൽഡിംഗിന് അല്ലാഹുവേ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ അസൈനാർ ഹാജിയുടെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ അബ്ദുസലാം എന്ന സഹോദരൻ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും എഴുതിയിട്ടില്ല 10,000 രൂപ അല്ലാഹുവേ പടച്ചവനെ അബ്ദുസലാം എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ 10,000 രൂപ നീയത്തെ തുറബേ നീ കബൂലാക്കണേ തമ്പുരാനെ നീ ഖൈർ കൊടുക്കണേ അല്ലാ നീ വർദ്ധനവ് കൊടുക്കണേ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ അല്ലാ നമ്മുടെ ചീരത്തടയൻ ബക്കർ എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അന്വേഷിക്കാണ് ഒരു മരണ വീട്ടിലേക്ക് പോകാനാണ് ചെല്ലണമെന്ന് അറിയിച്ചിട്ടുണ്ട് ചീരത്തടയൻ ബക്കർ എന്ന സഹോദരൻ ഒരു സഹോദരി 10,000 രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അൽഹംദുലില്ലാ ഉംറയ്ക്ക് പോകണമെന്ന കൊതിയോടെ ഒരു സ്വർണക്കമ്മല് റബ്ബേ മക്ക കാണണം മദീന കാണണം തവാഫ് ചെയ്യണം സഹി ചെയ്യണം ഒരു കമ്മലഴിച്ചു കൊടുത്തിരിക്കുന്നു ആ ആഗ്രഹത്തിന് വിലയിട്ടിട്ട് പടച്ചവനെ നീ നിരാശപ്പെടുത്തരുത് റബ്ബേ മറ്റൊരു സഹോദരി 10,000 രൂപ ഖദീജ എന്ന സഹോദരി 5,000 രൂപ ബുഷറ എന്ന സഹോദരി 10,000 രൂപ ആയിഷ എന്ന സഹോദരി 6,666 രൂപ സുബൈദ എന്ന സഹോദരി 15,000 രൂപ കുലൂത്ത കുബീർ അല്ലാഹുവേ സഹോദരിമാരൊക്കെ എന്ത് ആവേശത്തിലാണ് സദഖ ചെയ്യുന്നത് നീ സ്വീകരിക്കണയല്ലോ മുഹമ്മദ് ഹാജി നമ്പിയമ്പടി ഭാര്യയുടെ ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ട് സുഖപ്പെടുന്നതിന് വേണ്ടി 10,000 രൂപ അല്ലാഹുവേ ഷാഫിയാ കാഫിയാ മുആഫി എന്ന ദിക്കറിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സംഭാവനകൾ സ്വീകരിച്ചിട്ടവർക്ക് ശിഫാ കൊടുക്കണയല്ലോ സിറാജുദ്ദീൻ ആണ്ടിപ്പാടം ദുആ ചെയ്യാൻ വേണ്ടി 10,000 രൂപ അൽഹംദുലില്ലാ അല്ലാഹുവേ കബൂലാക്ക റബ്ബേ ഫാത്തിമ പുതുമച്ചോല 10,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബേ ഈ സലാത്തിന് പകരം നീ അവർക്ക് കബൂലിയത്ത് കൊടുക്കണേ അല്ലാ കൈതച്ചിറയിലെ ഒരു സഹോദരി 10,000 രൂപ മുഹമ്മദ് കുറ്റിയോട് ഇസ്ലാമിക് സെന്ററിലേക്ക് 6,666 രൂപ മുഹമ്മദ് കുറ്റിയോട് തിരുവനന്തപുരം സ്നേഹസാഗരത്തിലേക്ക് 6,666 രൂപ അല്ലാഹുയാ മുഹമ്മദ് എന്ന സഹോദരന്റെ സുരക്ക സ്വീകരിക്കണേ അല്ലാ വ്യാപകമായി സ്നേഹസാഗരത്തിന് വേണ്ടി നാട്ടിലും ഇവിടെയും ഒക്കെയായി സുരക്ക ചെയ്യുന്ന വിദേശത്തും ഒക്കെയായി സുരക്ക ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ 6 രോഗികൾ നോമ്പുള്ളവരാണ് അവര് നോമ്പു തുറക്കുന്ന സമയത്ത് ദുആ അർക്കുമ്പതിന്റെ ഗുണം നീ അവർക്ക് കൊടുക്കണേ അല്ലാ അബു
അബൂബക്കർ സാഹിബ് കച്ചേരിപ്പറമ്പ് 10,000 രൂപ അള്ളാഹുവേ അബൂബക്കർ സാഹിബിന് അനുഗ്രഹിക്കണേ റബ്ബേ. ഒരു സഹോദരി സന്താന ഭാഗ്യത്തിന് വേണ്ടി ഒരു സ്വർണ്ണ മോതിരം പടച്ചവനെ, ഒരു മോതിരം നിനക്ക് തരുന്നത് ഒരു കുഞ്ഞുണ്ടാവാനാണ്, ഒരു കുഞ്ഞുണ്ടാവാനാണ്. ആ ഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ റബ്ബേ. പാത്തുമ്മക്കുട്ടി എന്ന് പറയുന്ന സഹോദരി, അല്ലാഹുവേ നീ സ്വീകരിക്ക റഹ്മാനെ, അവർക്ക് ഹൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ജയ്സൽ അല്ലേ, 10,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, അവർക്ക് ഹൈർ കൊടുക്കണേ തമ്പുരാനെ, ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ല. സുലൈമാൻ ഹാജി മകന് സന്താന ഭാഗ്യമുണ്ടാകാൻ 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സുലൈമാൻ ഹാജിയുടെ പ്രിയപ്പെട്ട മകൻ ഒരു കുഞ്ഞിനെ കൊടുക്കണേ റബ്ബേ, ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ല. വലിയ ആഗ്രഹമല്ലേ, ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല. അബ്ദുൽ ഖാദർ 10,000 രൂപ അൽഹംദുലില്ലാഹ്. പടച്ചവനെ ഈ സംരംഭത്തിന് വേണ്ടി തന്ന ഈ സദഖ ഖബൂലാക്കണേ അല്ല. ഈ 10,000 രൂപ പറഞ്ഞ അബ്ദുൽ ഖാദർ എന്ന സഹോദരന് ഹൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നീ കൊടുക്കണേ അല്ല. വീണ്ടും ഒരു സ്വർണ കമ്മൽ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. വനിതാ വോളണ്ടിയേഴ്സ് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാഹുവേ, അവർക്ക് നല്ല കൂലി കൊടുക്കണേ അല്ല. 15 വർഷമായി വിവാഹം കഴിഞ്ഞ് മക്കളില്ല, സന്താന ഭാഗ്യത്തിന് 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബേ, സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ 10,000 തന്ന പെങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നീ കൊടുക്കണേ റബ്ബേ, ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. നിരാശപ്പെടുത്തരുതേ റബ്ബേ, നിരാശപ്പെടുത്തരുതേ അല്ലാ. ക്ലാസ് റൂം വഴി ഇപ്പൊ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ട് റഫീഖ് മണ്ണാർക്കാട് ദുബായ്, മണ്ണാർക്കാടുകാരനാണ്, ദുബായിലിരുന്നു കൊണ്ട് പ്രോഗ്രാം കാണുന്നു. 10,000 രൂപ അല്ലാഹുവേ സ്വീകരിക്ക റബ്ബേ, റഫീഖ് എന്ന സഹോദരന് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണേ റബ്ബേ. ഇസ്മായിൽ ദുബായ്, ദുബായിൽ നിന്നുകൊണ്ട് ഇസ്മായിൽ എന്ന സഹോദരൻ 10,000 രൂപ. നമ്പർ അതിലുണ്ടോ? നമ്പർ ഇതിൽ എഴുതി കൊടുത്താൽ മതി സ്ലിപ്പിൽ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല കേട്ടോ. ലൈവ് ക്ലാസ് റൂമിലെ ലൈവ് നമ്പർ എഴുതി കൊടുക്കണം കേട്ടോ. അല്ലാഹുവേ പടച്ചവനെ, ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട ദുബൈയിലെ സഹോദരന്റെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ, ഹൈർ കൊടുക്കണേ തമ്പുരാനെ. റഫീഖ് പുതിയിൽ 10,000 രൂപ, മുഹമ്മദിനെ ചെങ്ങിലേരി സൗദിയിൽ നിന്ന് 10,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ 10,000 രൂപ വീതം പിന്നെ ക്ലാസ് റൂമിന്റെ ലൈവിലൂടെ പറഞ്ഞ സദഖ ഖബൂലാക്കണേ അല്ലാ. എം എഫ് ഐ പി ലൈവിലൂടെ പറഞ്ഞത് ഭർത്താവിന്റെ ഖബർ വിശാലമാകാൻ 5,000 രൂപ. ഇതിന്റെ കൂലി നമ്മുടെ ലാമിയ സിൽക്സിന് കൂടി കിട്ടും. കാരണം എം എഫ് ഐ പി ലൈവ് ഇന്നും നാളെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോ അള്ളാഹുയുടെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ഖബറിലേക്ക് 5,000. കുവൈറ്റിൽ നിന്ന് റഫീഖ് പ്രത്യേകം ദുആ ചെയ്യാൻ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി 10,000. അല്ലാഹുവേ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വീകരിക്കണേ റബ്ബേ. ആ ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. തൃക്കരിപ്പൂരിൽ നിന്നൊരു സഹോദരി ലൈവ് കണ്ടുകൊണ്ട് 10,000 രൂപ. മാഷാ അല്ലാ, അല്ലാഹുവേ എം എഫ് ഐ പി ലൈവിലൂടെ 10,000 പറഞ്ഞ തൃക്കരിപ്പൂരുള്ള സഹോദരി അനുഗ്രഹിക്കണേ അല്ലാ. സൗദിയിൽ നിന്നൊരു സഹോദരൻ 25,000 രൂപ ഇവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദ്വാരക്ക. ലൈവായിട്ട് 25,000 രൂപ അല്ലാഹുവേ പടച്ചവനെ ഇവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സംസം ട്രാവൽസിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ ലൈവില് നിങ്ങളൊന്ന് പോയി പറഞ്ഞു കൊടുത്താൽ അത് എഴുതിവിടാൻ പറ്റും. അവിടെ ചെന്ന് ഷാഫിനെ പറഞ്ഞത്, ഒരുപാട് ആളുകൾ ഫലസ്തീൻ യാത്രയ്ക്ക് വേണ്ടി സംസം ട്രാവൽസിന്റെ നമ്പർ ചോദിക്കുന്നു. ഇൻഷാല്ല അത് നിങ്ങൾക്ക് ലൈവ് ഇടുമ്പോൾ അതിനകത്ത് കാണിച്ചു തരുന്നതാണ്. പിന്നീട് സമയമുണ്ടെങ്കിൽ സംഘാടകരൂടെ ആ നമ്പർ പറയുകയും ചെയ്യും. അതിന്റെ നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തെങ്കിൽ അതിനുണ്ടാവുമല്ലോ, നോട്ടീസ് കൊടുത്താലും മതിയാവും. ഇൻഷാല്ലാഹു അനുഗ്രഹം. അബൂബക്കർ എന്ന സഹോദരൻ 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കടങ്ങൽ വീടന വിസ്താര ഒരു സഹോദരി 5,000 രൂപ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആയിഷാ സുബൈദ പള്ളിക്കുന്ന് 6,666 രൂപ. മാഷാ അല്ലാ പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. കൈതച്ചിറയിലുള്ള ഒരു സഹോദരി 10,000 രൂപ. മാതാവിന്റെ രോഗശമനത്തിനാകാൻ വേണ്ടി വാഴമ്പുറത്തുള്ള ഒരു സഹോദരൻ 5,001 രൂപ. അല്ലാഹുവേ ആ ഉമ്മയുടെ രോഗം മാറ്റി കൊടുക്കണേ റബ്ബേ. ഉപ്പാടെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഒരു സ്വർണ്ണ കമ്മല്, വേറൊരു സ്വർണ്ണ മോതിരം, വേറൊരു സ്വർണ്ണ മോതിരം. സഹോദരിമാര് സ്വർണ്ണാഭരണ
മരണപ്പെട്ട മാതാപിതാക്കൾ മക്കൾ മക്കളെ സോലിഹാകാനൊക്കെ ദ്വാരക്കാൻ വേണ്ടി നമ്മുടെ കെ സി അബൂബക്കർ ദാരിമി ഉസ്താദ് അവർകൾ 10,000 രൂപ അല്ലാഹുവേ അല്ലാഹുവേ ഉസ്താദിനെ നീ സ്വീകരിക്കണേ അല്ലാ. ആ സദഖ സ്വീകരിച്ച് മാതാപിതാക്കൾക്കും മക്കൾക്കും അതിന്റെ ഗുണം കൊടുക്കണേ അല്ലാ, അതിന്റെ ഫലം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ. അവിടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാ, ഉസ്താദിന്റെ ഹിദ്മത്തുകളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, സരസിൽ വന്ന ഒരുപാട് ആളുകൾ ചെറുതു വലുതെന്ന് കണക്കില്ലാതെ സ്വതക്ക ചെയ്യുന്ന നീ കബൂലാക്കണേ അല്ലാ. സൗദിയിൽ നിന്ന് നേരത്തെ എം എഫ് ഐ പിലേവിലൂടെ 25,000 പറഞ്ഞതുപോലെ അല്ലാഹു ഇപ്പൊ ഇതാ 5,001 രൂപ പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലോ, നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലോ. മരിച്ച മകൻ സുബൈർ എന്ന മകന് വേണ്ടി ദ്വാരക്കർ, അല്ലാഹു ആ ഖബർ വിശാലമാക്കണേ റബ്ബേ. രണ്ട് സഹോദരിമാർ, ഒരു സഹോദരി 6,666 രൂപ, വേറൊരു സഹോദരി 2,666, ഇവരുടെ സഹോദരൻ 2,666, മൊത്തം 13,332 രൂപ നിയത്ത് ചെയ്തതാണ്. ഇൻഷാല്ലാ ഈ വർഷം കൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു സഹോദരി 6,666, ഒരു സഹോദരൻ 2,666. അല്ലാഹുവേ പടച്ചവനെ, ഇതൊക്കെ നീ കണ്ടില്ലേ തമ്പുരാനെ, നിന്റെ ദീനീയ സംരംഭത്തിന് വേണ്ടിയാണ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റബ്ബേ. അവരെ ഒരിക്കലും നീ നിരാശപ്പെടുത്തരുത് അല്ലോ. എല്ലാം വായിക്കണോ? ജുമൈല എന്ന സഹോദരി ഒരു സ്വർണമോതിരം, അൽഹംദുലില്ലാഹ്. അബ്ദുർ റഷീദ് കരിങ്കല്ലത്താണി ദ്വാരക്കട, മറ്റന്നാ കരിങ്കല്ലത്താണിയിലാണ് വാഴുന്നത്. 5 വർഷം കഴിഞ്ഞ് ഇൻഷാ അല്ലാ സന്താന ഭാഗ്യം നടന്നു, അള്ളാഹു തൗഫീഖ് തന്നു. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി 10,000 രൂപ. അള്ളാഹുവേ, നല്ല സ്ഥാപനം നടക്കുന്ന ഉമർലി തങ്ങളുടെ പേരിലുള്ള സ്ഥാപനം നടക്കുന്ന കരിങ്കല്ലത്താണിയിലെ അബ്ദുർ റഷീദിന്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും നീ കൊടുക്കരുതേ റബ്ബേ, ഒരു പ്രയാസവും നീ കൊടുക്കരുതേ അല്ലാ, എല്ലാ ഖൈറും നീ കൊടുക്കണേ അല്ലാ. എം എഫ് ഐ പിയിലൂടെ അടുത്ത ഒരു സുറക്ക, എം എഫ് ഐ പിയിൽ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട്, കാണുന്നത് മാത്രമല്ല സുറക്ക ചെയ്ത് സഹകരിക്കുന്നുണ്ട്. മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി സാജിദ അഷ്റഫ് 5,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ഖൈർ കൊടുത്ത് പടച്ചവനെ, അസ്ഹാബുൽ ബദറിന്റെയും ഇന്നിവിടെ നടന്ന മജ്ലിസുൻ നൂറിന്റെയും ബറക്കത്ത് കൊണ്ട് അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. റിയാസ് മൗലവി മൈലമ്പാടം, 10,000 രൂപ അള്ളാഹുവേ ആ ഉസ്താദിന്റെ സുറക്ക സ്വീകരിക്കണേ തമ്പുരാനെ, ആഗ്രഹം നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഖാലിദ് നാട്ടുകൾ 6,666 രൂപ, വാപ്പയുടെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി കുമരമ്പത്തൂരുള്ള ഒരു സഹോദരൻ 10,000 രൂപ, മുഹമ്മദ് അലി പള്ളിക്കുന്ന് 10,000 രൂപ, ആമിന മുണ്ടേരക്കാട് മുണ്ടേക്കരാട് 10,000 രൂപ, ഹംസക്കുട്ടി മുത്തിയാരി തെങ്കര 10,000 രൂപ, സെയ്തലവി നസീയത്ത് 10,000 രൂപ, അൽഹംദുലില്ലാ അലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി കച്ചേരിപ്പടിയിൽ നിന്ന് 10,000 രൂപ, ഒരു അനുഭാവി 10,000 രൂപ. അല്ലാഹുവേ സഹോദരിമാരും സഹോദരങ്ങളും ഈ 10,000 രൂപ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും നീ സ്വീകരിക്കണേ അല്ലോ. പെട്ടെന്ന് ഒന്ന് വായിക്കും, ഞാൻ ഇച്ചിരി ഇന്ന് കാറ്റ് കൊണ്ടോ, നല്ല വിയർക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞിട്ട് ഉമർ ബിൻ അബ്ദുള്ളസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ബാപ്പു ഉസ്താദിന് വേണ്ടി നമ്മുടെ സദസ്സ് മാറിക്കൊടുക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ, വളരെ വേഗം തന്നെ. ഞാൻ കുറച്ചു നേരം ഒന്നിരിക്കുമ്പോൾ അബീ ഫൈസി ഇൻഷാല്ലാ ബാക്കിയുള്ള വായിക്കും ഇൻഷാല്ലാ. അത് കഴിഞ്ഞിട്ട് വളരെ വേഗം തന്നെ, സമയം വൈകരുത്. ഇന്നലെ നിർത്തിയതുപോലെ നിർത്താൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ബാപ്പു ഉസ്താദ് വന്നാൽ പിന്നെ കുറച്ചേരെ ദിക്റ് സുലാത്തൊക്കെ ഉണ്ട്, റമദാൻ ആയതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ തീരെ പാടില്ല. ശരിക്കിരുന്നിട്ട് പരമാവധി ആ ഉപയോഗം നിങ്ങൾ നേടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിക് സെന്ററിൽ ദ്വാരം എന്നിട്ട് കുഞ്ഞുണ്ടായി ഇദ്ദേഹത്തിന്, അൽഹംദുലില്ലാഹ്. ഷറഫുദ്ദീൻ കോട്ടപ്പാടം, അള്ളാഹു ആ കുഞ്ഞിനെ നിങ്ങൾക്കും എല്ലാവിധ നിഴമത്തും ഖൈറും തരട്ടെ ഇൻഷാല്ലാ. അദ്ദേഹം ഒരു കരി നമ്മുടെ സംരംഭത്തിന് വേണ്ടി തന്നു. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖൈർ കൊടുക്കണേ പടച്ചോനെ. മരണപ്പെട്ടു പോയ 7 വയസ്സുകാരന് വേണ്ടി ദ്വാന ചെയ്യാൻ താരിസ് മണ്ണാർക്കാട്, 10,000 രൂപ. പെരുമ്പടാരിയിൽ നിന്നുള്ള ഒരു സഹോദരൻ 10,000 രൂപ. സൈനുദ്ദീൻ മന്നാനി 6,666, ചോലക്കൽ ഫാത്തിമ 500, ഷറഫുദ്ദീൻ എന്ന സഹോദരൻ രോഗം ശിഫയാകുന്നതിന് വേണ്ടി 5,000, കിഴക്കേതിൽ മുഹമ്മദ് അലി അരിയൂര് 6,666, ഒരു സഹോദരൻ 5,001, ഉപ്പാന്റെ അസുഖം സുഖമാകുന്നതിന് വേണ്ടി 2,000 രൂപ, ഒരു സഹോദരി. മണലടിയിൽ നിന്ന് സഹോദരൻ 6,666, 22 വർഷമായി ഉണ്ടാക്കിയ വീടിന്റെ കടം വീടുന്നതിന് വേണ്ടി മകന് ജോലി കിട്ടാനും 6,666, മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണം. കാഞ്ഞിരപ്പുഴയിൽ നിന്ന്
ഒരു സഹോദരി സംഭാവന, മുറാദ് ഹാസിലാകുന്നതിന് ഓമശിഫിയാകുന്നതിന് വേണ്ടി. റൈഹാനത്ത് കിളിരാനി ഒരു സ്വർണം. നൌഷാദ് കുറ്റിയോട് 5000. ഭർത്താവിനും തനിക്കും മരിക്കുമ്പോൾ ഈമാൻ കിട്ടുന്നതിന് വേണ്ടി 5000 രൂപ. ആയിഷ കോൽക്കാട്ടിൽ 10000. ഹാജറ പുതുക്കുടി ചോല 5000. ഒരു അനുഭാവി 10000 രൂപ. പട്ടാമ്പി ജൈതലവി ബാപ്പു കല്ലാങ്കുഴി 10000 രൂപ. ഭാര്യയുടെ ഓർമ്മശക്തിക്ക് വേണ്ടി 10000 രൂപ. നഅമത്തുള്ള വലിയേട്ട 10000 രൂപ. എ സയ്യിദ് തോണിപ്പുറം 10001 രൂപ. അബ്ബാസ് എം ടി 10000 രൂപ. ഇസ്മായിൽ അരിയൂര് 10000 രൂപ. ഒരു സഹോദരൻ, പേര് പറഞ്ഞിട്ടില്ല, ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ, 50000 രൂപ. അബ്ദുള്ള ഹാജി വാഴമ്പുറം നേരത്തെ വായിച്ചു 10000 രൂപ. ഫാത്തിമ പുതുച്ചോല 10000 രൂപ. സിറാജുദ്ദീൻ ആണ്ടിപ്പാടം 10000 രൂപ. മുഹമ്മദ് ഹാജി അമ്പിയമ്പടി സുബൈദ പള്ളിക്കുറുപ്പ് 15000 രൂപ. ആയിഷ ചെറപ്പാടം 6666. ബുഷറ പള്ളിക്കുണ്ട് 10001. ഖദീജ കല്ലാങ്കുഴി 5000. ഒരു സഹോദരി 10000. അസൈനാർ പുഞ്ചക്കോട് 10000. മരിച്ചുപോയ ബഷീറിന്റെ പേര് ജോട്ടന്റെ പേരിൽ ദ്വാര ചെയ്യാൻ. ഒരു സഹോദരി 10000 രൂപ. സലാം 10000 രൂപ. ജാഫർ പുത്തനങ്ങാടി 10000 രൂപ. മറിയം പെരുമ്പടാരി 10000 രൂപ. സക്കീർ ചന്തപ്പടി മണ്ണാർക്കാട് 10000 രൂപ. ഒരു അനുഭാവി 10000 രൂപ. ആയിഷ 6666. ആയിഷ ബി മല്ലിയിൽ 5000 രൂപ. മൊയ്തീൻ ഫൈസ എടേരം 2000 രൂപ. മുഹമ്മദ് മുസ്ലിയാര് ചക്കരക്കുളമ്പ് 2000 രൂപ. അസുഖം ഭേദമാകുന്നതിന് വേണ്ടി. 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 10000 രൂപ മക്കളുണ്ടാകുന്നതിന് വേണ്ടി. ഒരു സഹോദരി രണ്ട് കമ്മൽ. പേരക്കുട്ടിക്ക് ജോലി ശരിയാകുന്നതിന് വേണ്ടി ആണ് കമ്മൽ. മുഹമ്മദ് കൊറ്റിയോട് തിരുവനന്തപുരം സ്നേഹസാഗരത്തിലേക്ക് 6666 രൂപ. റംല പെരുമ്പടാരി 10000 രൂപ. മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി 5000 രൂപ. ഒരു അനുഭാവി 10000 രൂപ. ഹംസ ബുഖാരി റിയാ ട്രാവൽസ് 10000 രൂപ. മുഹമ്മദ് 10000 രൂപ. ഖദീജ കോട്ടപ്പാടം മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദ്വാര ചെയ്യാൻ 10000 രൂപ. 2 മാസത്തിനുള്ളിൽ ഒരു മോതിരം സഹോദരി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ചുങ്കത്ത് മുഹമ്മദ് 6666 രൂപ. ഫീസി ഷാജി കോട്ടപ്പാടം 10000 രൂപ. മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ ദ്വായ ചെയ്യാൻ മക്കൾ 1000 രൂപ. റസാഖ് കോലാനി 5000 രൂപ. നൂർജഹാൻ കോട്ടപ്പാടം 10000 രൂപ. ആമിന 10000 രൂപ. മകന് ഒരു സ്വാലിഹായ സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു കമ്മലും അതിന്റെ തൂക്കും. ഒരു സഹോദരി ആയിഷക്കുട്ടി പുല്ലശ്ശി. മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ ദ്വായ ചെയ്യാൻ വേണ്ടി 2000. മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ഷബീർ അലി മുണ്ടേക്കരാട് 5000 രൂപ. അലി നിലമ്പൂര് 2000 രൂപ. ശരീരത്തിൽ മുഴുവനും ബ്ലോക്കായി 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സുഖപ്പെടുന്നതിന് വേണ്ടി ഒരു സംഖ്യ ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മകന്റെ സ്വഭാവം നന്നാകുന്നതിനും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനു വേണ്ടി, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുന്നതിനു വേണ്ടി ഒരു സഹോദരി സ്വർണമാതിരം. വീട് പണി തുടങ്ങുവാനും മക്കളുടെ വിവാഹത്തോടുകൂടി വിവാഹം നടക്കാനും 6000. മുറാദ് ഹാസിലാകുന്നതിനു വേണ്ടി ഖദീജ 5001. നസീന ചെങ്ങലേരി സ്വർണം കളഞ്ഞു പോയത് കിട്ടുന്നതിനു വേണ്ടി 6666 രൂപ. മകന് ബുദ്ധിമുട്ടില്ലാതെ വിദേശത്ത് നിന്നെത്തുന്നതിന് വേണ്ടി 2000 രൂപ. മുറാദ് ഹാസിലാകുന്നതിന് മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ ദ്വായ ചെയ്യാൻ 2000 രൂപ. ഉമ്രക്ക് പോകുന്നതിന് വേണ്ടി മുറാദ് ഹാസിലാകാൻ സ്വർണ്ണാഭരണം. പെൺമക്കൾക്ക് കല്യാണം വരാൻ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വർണ്ണാഭരണം. മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ഒരു സഹോദരൻ സ്വർണ്ണ കമ്മൽ. സുലൈമാൻ ഹാജി കൊറ്റിയോട് മകന് കുട്ടിയുണ്ടാകുന്നതിന് വേണ്ടി 10000 രൂപ ദ്വായ ചെയ്യാൻ. അബ്ദുൽ ഖാദർ പള്ളിക്കുന്ന് 10000.
ഉസ്മാൻ കോട്ടപ്പാടം കടം വീടുന്നതിന് വേണ്ടി 10,000 രൂപ, പി വി മരക്കാർ മുസ്ലിയാർ മാച്ചാന്തോട് 10,000 രൂപ, സിറാജുദ്ദീൻ അരിയൂർ 10,000 രൂപ, നഫീസ പുന്നങ്കോടും ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ ഖബർ ജീവിതം പ്രാഹത്തിലാകുന്നതിന് വേണ്ടി 10,000 രൂപ, മകന്റെ ജോലി ശരിയാകുന്നതിന് വേണ്ടി മക്കൾ സ്വാലിഹാകുന്നതിന് വേണ്ടി 6,666, ഹുസൈൻ ഹാജി ജമീല പടുവിൽ 10,000 രൂപ, പ്രത്യേകം ദ്വായ ചെയ്യുന്ന സഹോദരൻ 6,666, മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി 2,200 രൂപ, മുറാദ് ഹാസിലാകുന്ന സഹോദരി 1,001 രൂപ, വീട് പണിക്ക് 500,000 രൂപ, ലോൺ എടുത്തത് വീടുന്നതിന് വേണ്ടി 5,001 രൂപ, കടം വീടുന്നതിന് വേണ്ടി ഹലാലായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സംഖ്യ, ഒരു സഹോദരി മക്കൾ സ്വാലിഹ്യങ്ങളാകുന്നതിന് വേണ്ടി 1,001 തന്നു. മരിച്ചുപോയവരുടെ ദ്വായ ചെയ്യാൻ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി 5,000, മകൾ സ്വാലിഹാകുന്നതിന് വേണ്ടി സ്വർണ്ണ മോതിരം, മക്കൾ സ്വാലിഹാകുന്നതിന് വേണ്ടി മുറാദ് ഹാസിലാകാൻ സ്വർണ്ണ കമ്മൽ, മരിച്ചുപോയ ഭർത്താവിന്റെയും ഉമ്മാന്റെയും പേരിൽ ദ്വായ ചെയ്യാൻ സ്വർണ്ണ കമ്മൽ, ആമിന മൊട്ടമ്മല ഒരു സ്വർണ്ണ മോതിരം, പാത്തുമ്മക്കുട്ടി ഒരു സംഖ്യ, ഒരു സഹോദരി മരിച്ച ആങ്ങളുടെ പേരിൽ ഭർത്താവിന്റെ പേരിൽ ദ്വായ ചെയ്യാൻ മണ്ണാർക്കാട് ചന്തപ്പടിയിലുള്ള 10,000 രൂപ, ഒരു സഹോദരി കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദ്വായ ചെയ്യാൻ സ്വർണം, രോഗം ശിഫയാകുന്നതിന് വേണ്ടി സംഖ്യ സംഭാവന, മുഹമ്മദ് കുട്ടിയോട് 6,666, അത്രയും കഴിച്ചില്ല ഞങ്ങൾ, നല്ല ക്ഷീണമുണ്ട്. സി എച്ച് കുഞ്ഞാണി ഹാജി കോട്ടപ്പാടം 10,000 രൂപ. ചെറിയ അത്താഴം കഴിച്ചിട്ടും പകൽ സമയത്ത് നല്ല രീതിയിൽ റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ദിക്കറുണ്ട്, നമുക്ക് അറിയൊന്നറിയില്ല, ആണെങ്കിൽ പറഞ്ഞുതരാം. ക്ഷീണം ഉണ്ടാവില്ല, നമുക്ക് ഇത്രയും സമയം പ്രസംഗിക്കല്ലേ, ഈ പ്രസംഗം കഴിഞ്ഞ് അടുത്ത പ്രസംഗം മജ്ലിസ് ഇതൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ഭക്ഷണത്തിൽ നിന്ന് നടക്കൂല, കുറച്ച് ദിക്കറും ദ്വായും ചൊല്ലിയാൽ നല്ല എനർജി കിട്ടും. അത് നിങ്ങൾക്ക് പറഞ്ഞുതരണം, വേണോ? അറിയാലോ, അറിയില്ല ആവശ്യമില്ലേ, പിന്നെ നമുക്ക് കളിക്കാൻ പോണ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാനാ? കളിക്കാൻ പോകുന്ന കുട്ടികളല്ലെങ്കിൽ പോലും പകൽ സമയത്ത് ഇപ്പോഴത്തെ വെയിലും ഈ അന്തരീക്ഷം, ഇന്ന് മഴ പെയ്താൽ നാളെ വെയിൽ, അങ്ങനെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. അപ്പൊ നല്ലൊരു ആഫിയത്ത് വേണം, സഹോദരിമാർക്കൊക്കെ അടുക്കള ജോലികൾ ചെയ്യുന്നതിന് നല്ലൊരു ആഫിയത്ത് വേണം. അത്താണം കഴിച്ചതിന് ശേഷം 7 പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലിയാൽ മതി, ആ മനുഷ്യന് പകൽ സമയത്ത് നോമ്പിന്റെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ പറയാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഉസ്താദ് അങ്ങനെ ദിക്റുണ്ടെങ്കിൽ ജീവിച്ചാൽ പോരെ എന്നൊക്കെ പറയാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറ്റം പറയാം? പക്ഷെ നിങ്ങൾ ചെല്ലി നോക്കിയിട്ട് ക്ഷീണം വരികയാണെങ്കിൽ നിങ്ങൾ പറയും, പിന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഇത് ചൊല്ലി നോക്കിയാൽ ക്ഷീണം വരില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്, ഈ ദിക്ർ പറഞ്ഞാൽ മതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം القائم على كل نفس بما كسبت. നോമ്പ് തുറക്കുമ്പോ മറന്നു പോരുത്, ഈത്തപ്പഴം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അല്ലാഹു അത്താഴത്തിന്റെ സമയത്ത് പറയാനുള്ള ദിക്ർ മറന്നു പോയില്ല, നോമ്പ് തുറക്കുമ്പോ എല്ലാം മറക്കും, അതുവരെ ഭയങ്കര ഓർമ്മയാ. അപ്പൊ അങ്ങനെ ആയി പോകരുത്, ഇത് ഓർമ്മ വേണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം القائم نفس القائم على كل نفس بما كسبت. ഈ ദുആ പറഞ്ഞാൽ മതി, ഇൻഷാല്ലാ നല്ല ആഫിയത്ത് എനർജി ഉണ്ടാവും. നമ്മളൊക്കെ പിടിച്ചു പോണ ഇങ്ങനല്ലേ, അല്ലാതെ ഇപ്പൊ പത്തിരിയിൽ കാര്യം നടക്കോ? ഇവിടെ ഒരു സഹോദരി സ്വതക്ക ചെയ്തിരിക്കുന്ന കണ്ടോ, ഒരു സഹോദരി പത്തിരി ബീഫ് കറി ചായ, ഇസ്ലാമിക് സെന്റർ സംഭാവനയായിട്ട് കൊടുത്തിരിക്കുന്ന പൈസ അല്ല, പത്തിരി ബീഫ് കറി ചായ ഇസ്ലാമിക് സെന്ററിന്. മാഷാല്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ലൈവിലൂടെ MFIP ലൈവിലൂടെ വരുന്ന ദുആ നമ്മൾ പ്രത്യേകിച്ച് പറയണം, കാരണം അവരീ സദസ്സിലില്ല, അവര് വിദേശ രാജ്യത്തോ പല സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുകയാണ്. അപ്പൊ അവര് ക്ലാസ് റൂമിലൂടെ നേരത്തെ പറഞ്ഞു MFIPയിലൂടെ ധാരാളം സുതക്കഥ ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു. May 8 നടക്കുന്ന വളാഞ്ചേരി കോളേജിലെ വഫിയ എക്സാം പാസ്സാകാൻ വേണ്ടി വടകരയിലുള്ള ഒരു സഹോദരി റഹ്മാനിയ ഇഫ്ദൽ ഖുർആൻ കോളേജിലേക്ക് 2,000 രൂപ, കടം വീടാനും ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവാനും വേണ്ടി ഇവിടത്തെ സ്ഥാപനത്തിന് വേണ്ടി റാഫി 6,666 രൂപ, പിന്നെ
പിന്നെ സ്നേഹസാഗരത്തിന് വേണ്ടി ഷെഫീഖ് മുറ്റിച്ചൂരി 5000 രൂപ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ വലാഞ്ചേരി വഫീ നടക്കുന്ന എക്സാം പാസ്സാകാൻ വടകരയിലെ പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ആ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിസാമുദ്ദീൻ ഫൈസ് പുല്ലിശ്ശേരി, അദ്ദേഹത്തിന്റെ വൈഫ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഒരാൾ ഹാഫിളാണ്. 6666. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിലേക്ക് ആ പൊന്നുമോന്റെ ഹിഫ്ളിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദഖയുടെ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ. നാട് വിട്ടുപോയ മകൻ തിരികെ എത്താൻ വേണ്ടി 6666. അല്ലാഹുവേ, ആ ഉമ്മയുടെ സങ്കടം, ആ ഉമ്മയുടെ നൊമ്പരം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അബ്ദുലസീസ് എടക്കൽ 10000 രൂപ ഒരു സഹോദരി 6666 രൂപ സന്താന ഭാഗത്തിന് വേണ്ടി, ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. ഒരു കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഷിഹാബുദ്ദീൻ. അപ്പോ ഒരു ഇനിയും മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ. അല്ലാഹു ബുദ്ധിമുട്ടൊക്കെ മാറ്റി സൗഭാഗ്യം കൊടുക്കട്ടെ. ഫാത്തിമ ബീവി കൈതച്ചറ 6666 രൂപ. എൻട്രൻസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണാഭരണം. അല്ലാഹുവേ, എത്ര തടസ്സവും എത്ര ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അത് പാസ്സാകാൻ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് കൊടുക്കണം. റഹ്മാനെ, പള്ളിക്കുന്നിലുള്ള ഒരു വ്യക്തി, പിന്നെ 1000 രൂപ, കുന്തിപ്പുഴയിലുള്ള സഹോദരി 6666 രൂപ, ഒരു സഹോദരി മണ്ണാർക്കാടൻ ദ്വാരക്കാൻ വേണ്ടിയിട്ട് 4546 രൂപ, ഒരു സഹോദരി എല്ലാം കൂടി 400 രൂപ, സഫിയ 6666 രൂപ, കച്ചേരി പറമ്പ് ഒരു സഹോദരി, സ്വർണം ഒരു സഹോദരി. അൽഹംദുലില്ലാ സംഭാവന. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ പടച്ചവനെ. ഈ പരിശുദ്ധ റമദാനിൽ ദീർഘനേരം നമുക്ക് വിക്കറ് സലാത്തു നേതൃത്വം തന്ന് ദ്വാരക്കാൻ വേണ്ടി ശൈഖുന ഏലക്കുളം ബാപ്പു സാറ് നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് ഇനിയും ദീർഘനാൾ നമുക്ക് ആത്മീയ നേതൃത്വം തരാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വളരെ വേഗം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് 1000 ദിർഹമിന്റെ മോതിരം വിറ്റിട്ട് ആയിരം പാവപ്പെട്ട വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവർ, ആ ബഹുമാനപ്പെട്ടവരും മരണശയ്യയിൽ കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മസ്ലമത്ത് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കടന്നു വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ ചളി പുരണ്ടിരിക്കുകയാണ്. മസ്ലമത്ത് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ഈ വസ്ത്രം ഒന്ന് അലക്കി കൊടുക്കണം. എന്നിട്ട് പോയി. രണ്ടാമത്തെ ദിവസവും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുമ്പോ ആ വസ്ത്രം അലക്കിയിട്ടില്ല. അങ്ങനെ തന്നെ ആ വസ്ത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അലക്കി കൊടുക്കാത്തത്? ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ടല്ലോ, സന്ദർശനത്തിന് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അലക്കി കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, വല്ലാഹി മാ ലഹു ഖമീസുന് ഗൈറൂ, അദ്ദേഹത്തിന് വസ്ത്രം അലക്കിയാൽ മാറ്റി ധരിക്കാൻ മറ്റൊരു വസ്ത്രം ഇല്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാണ്. അല്ലാഹുവേ, അവരൊക്കെ ജീവിച്ച് പരലോകത്ത് വലിയ വലിയ സമ്മാനങ്ങൾ നേടി, പാവപ്പെട്ട ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഈ കണ്ണീരും ഈ സദഖയും ഈ ദുആയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഷെയ്ഖുന ഏലക്കുളം ബാപ്പു ഉസ്താദിനോട് ഇന്നലെയും ഇന്നും പ്രസംഗിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടുത്തെ സദസ്സ് ഉസ്താദെ എനിക്കറിയില്ല, ഇതൊരു വല്ലാത്ത അത്ഭുതത്തിന്റെ സദസ്സ് പോലെയാണ്. എല്ലാ വർഷവും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനങ്ങളിൽ സമസ്തയുടെ ഈ സ്ഥാപനത്തിന് വാരിക്കോരി സദഖ ചെയ്യുന്നു. ഒരു കൈ നിറച്ച് സ്വർണം ഇന്നിവിടെ സദഖ നൽകി സഹോദരിമാർ.
ലക്ഷവും പതിനായിരവും ആയിരവും വരെ നൂറും വരെ എല്ലാവരും സദഖയിൽ പങ്കുചേർന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആയ്ക്ക് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പിരിവുമായി ബന്ധപ്പെട്ട് എനിക്ക് നടത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈഫുദിന്റെ സനദുദാനവും ഉസ്താദിന്റെ ദുആയും നടക്കും. ബാക്കിയുള്ള ഈ ഓരോ സ്ലിപ്പ് എല്ലാവരുടെ കയ്യിലും തരും. ഒരു സ്ക്വയർ ഫിറ്റ് 1500 രൂപ. ഇതുവരെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അതിനൊരു 3 മാസം 4 മാസം എത്ര കാലാവധി വേണമെന്ന് ചെയ്യിക്കാം. ഒരു സ്ക്വയർ ഫിറ്റ് 1500 രൂപയ്ക്ക് ഒരു സ്ലിപ്പ് ഇൻഷാ അല്ലാഹ്. അത് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ കൊടുക്കുന്ന ഒരു സദഖയായി കണ്ട് ബാപ്പു ഉസ്താദിന്റെ ദുആയ്ക്ക് മുമ്പ് അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ സദഖ തന്നവരല്ലേ? ശരിയാണ്. ഇസ്ലാമിക് സെന്ററിന് ഈ വർഷത്തിൽ നടക്കുന്ന ഈ റമദാൻ പ്രഭാഷണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊരു ധൈര്യം വേണം. ഒരുപാട് പൈസ പല സ്ഥലത്തു നിന്നും മറിച്ച് നിർമ്മാണം നടത്തുമ്പോൾ ഈ കിട്ടുന്ന 1500 ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നടന്നു പോകും. അതുകൊണ്ട് ദേവജി സ്ലിപ്പ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സ്ലിപ്പ് ഇല്ലെങ്കിൽ പേപ്പർ ആയാലും മതി, വേഗം ആവട്ടെ. ഫസ്റ്റ് നിങ്ങൾ തന്നെ ഫസ്റ്റ് ഒരാൾ 1500 രൂപ ഇപ്പൊ കൊടുത്തയച്ചു. അല്ലാഹു എന്നെ സ്വീകരിക്കണം. പേരും ഫോൺ നമ്പറും വൃത്തിയായിട്ട് ഇതിൽ എഴുതി കൊടുക്കണം. ദയവ് ചെയ്ത് അതിന് നമ്മുടെ വനിതാ വോളണ്ടിയേഴ്സ് നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് ഒന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നിങ്ങൾ പറയാണ് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ കുറച്ചു നേരം കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഉസ്താദിനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നിപ്പോരുത്. വളരെ പെട്ടെന്ന് ഇപ്പൊ തന്നെ ഉസ്താദിന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമാണ്. 11 മക്കൾ ഇന്ന് ഉസ്താദിന്റെ കൈകൊണ്ട് സന്നദ് വാങ്ങുന്നു. കോട്ടൊക്കെ ധരിച്ച് ഈ സ്റ്റേജിൽ അവരിക്കുമ്പോൾ അഭിമാനം. നമ്മുടെ മക്കള് രണ്ടുപേരും 1500 വെച്ച് തന്നതാണത്. അതുപോലെ ഇപ്പൊ കാശ് കൊടുക്കണമെന്നില്ല, സ്ലിപ്പ് വാങ്ങിക്കോളി, എല്ലാരും വാങ്ങിക്കോളി, എല്ലാരും വാങ്ങിക്കോളി. എന്നിട്ട് ഒരു സ്ലിപ്പിൽ 1500 രൂപ ഭാര്യയുടെ പേരിലോ മകന്റെ പേരിലോ മകളുടെ പേരിലോ ഉമ്മാന്റെ പേരിലോ ഉപ്പാന്റെ പേരിലോ നിങ്ങളുടെ പേരിലോ ഒന്ന് എഴുതിയിട്ട് അൽഹംദുലില്ലാ 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 വി അബ്ദുൽ കരീം കുളപ്പറമ്പ് മാഷാ അല്ലാ കരീം സാഹിബ് 1500 രൂപ 1500 എന്ന് എഴുതണേ ഉസ്താദേ. ഉസ്താദേ ഇതിലൊന്നും എഴുതന 1500 എന്ന് എഴുതണം, അല്ലെ ശ്രദ്ധിക്കൂല. ഉസ്താദിന് അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ഉസ്താദിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ് നമ്മുടെ റസാഖ് സാഹിബ് 10 സ്ക്വയർ ഫീറ്റ് മാഷാ അല്ലാഹ് കുലൂ തക്ബീർ പുവത്ത് വിളുത്താണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട റസാഖ് സാഹിബ് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. 1500 റഹ്മാനു റഹീം 1500 രൂപ എന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നതാ. മാഷാ അല്ലാഹ് അല്ലാഹുവിനെ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരു അനുഭവം 1500 രൂപ. അത് ലിസ്റ്റ് വായിക്കണമെന്നില്ല, സ്ലിപ്പ് നിങ്ങൾ എഴുതി വായിക്കാൻ തന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ കയ്യിലും സ്ലിപ്പ് കൊടുക്കുക, സ്ലിപ്പ് ഒരുമിച്ച് നിങ്ങൾ വാങ്ങുക. വായിക്കണമെന്നില്ല, വായിക്കണമെന്നില്ല. ഇൻഷാല്ലാഹ് ഇനി നാളെ നമ്മുടെ കരുവാങ്കല്ലിലാണ് പ്രഭാഷണം. മറ്റന്നാളെ MFIP ലൈവ് കരിങ്കല്ലത്താണിയിലാണ്. ഇൻഷാല്ലാഹ് 21-ാം തീയതി മെയ് മാസം 21-ാം തീയതി 2 ലൈവുണ്ട്. നിങ്ങളത് കാണണം. ഒന്ന് പകല് രാവിലെ 9 മണി മുതൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാനി ഫുദ് ഖുർആൻ കോളേജ് തിരുവനന്തപുരം, അതിന്റെ ലൈവ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാലോ. വൈകുന്നേരം സ്നേഹസാഗരത്തിന്റെ പരിപാടി 4 മണി, രോഗികൾ ഉള്ള മജ്ലിസിന്നൂറും പരിപാടി. എന്റെ രണ്ടും ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇൻഷാല്ലാഹ് ലൈവായി നിങ്ങൾ കാണുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു അനുഭാവി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ അൽഹംദുലില്ലാഹ് നീ സ്വീകരിക്കണേ റബ്ബേ. അബ്ദുൽ ലത്തീഫ് TK പെരുമ്പടാരി 1500 രൂപ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാരാക്കുറിശ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ 1500 രൂപ ഇപ്പൊ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. മാഷാ അല്ലാഹ് നീ സ്വീകരിക്കണേ റബ്ബേ. ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ മാറ്റി. ആ സ്ലിപ്പ് ഇവിടെ അൻവർ ഉസ്താദിനെ ഏൽപ്പിച്ചാൽ ഉസ്താദ് ഇവിടെ സൂക്ഷിച്ചോളും. എല്ലാവരും വളരെ വേഗം വനിതാ വോളണ്ടിയേഴ്സ് എല്ലാ സഹോദരിമാരും വാങ്ങ. 1500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഈ സ്ഥാപനത്തിൽ വരുമ്പോഴോ ഇസ്ലാമിക് സെന്റർ വഴി പോകുമ്പോഴോ അബീവൈദിയെ കാണുമ്പോഴോ ഏതെങ്കിലും ഉസ്താദിമാരെ ഏൽപ്പിച്ചാൽ ഇവിടെ എത്തിച്ചോളും. നല്ല റാഹത്തായിട്ട് ചെയ്യാൻ പറ്റും. ഈ റമദാനിൽ ആ നിയ്യത്തങ്ങ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർക്ക് ഈ വിനീതിന് വേണ്ടി ദുആ ചെയ്യണം, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആരോരുമില്ലാത്ത പാവങ്ങളെ ഏറ്റെടുക്കുന്ന സ്നേഹസാഗര. പഴയൊരു ഷെരീഫ് ഹാജി ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റമദാനിൽ അവരുടെ ചിലവിലേക്ക് 1,00,000 രൂപ ഇൻഷാ അല്ലാഹു ഉസ്താദെ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ. പടച്ചവനെ ഒരുപാട് പല സംരംഭങ്ങൾക്കും അദ്ദേഹം സദഖ ചെയ്യുമ്പോ അദ്ദേഹം സ്നേഹസാഗരത്തെ മറന്നില്ല.
ഇല്ലല്ലോ. മാഷാ അല്ലാഹ്, റമദാനിൽ വലിയ ചിലവുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന്. അതുകൊണ്ട് ആ സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ റഹ്മാനെ ഫുൾ ഖുർആൻ കോളേജ് എന്ന ചെറിയ സ്ഥാപനം, അതുപോലെ ഇവിടുത്തെ സ്ഥാപനം, അതുപോലെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു ഇതിന്റെ പരിസരത്ത് ഒരു ഫുൾ ഖുർആൻ കോളേജ് തുടങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉഷാറായി വരട്ടെ. എല്ലാം അല്ലാഹു റാഹത്താക്കട്ടെ. വളരെ ആദരവോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവർകളെ, ശൈഖുനായലംകുളം ബാപ്പു ഉസ്താദ് അവർകളെ, എല്ലാ വർഷവും നമുക്ക് ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം തരുന്ന ഉസ്താദ് അവർകളെ, ഇൻഷാ അല്ലാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. സനദ് ദാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പോകും. ഇൻഷാ അല്ലാ ദുആയിൽ ഈ വിനീതനെ കൂടി ഉസ്താദ് അവർകളെ ഓർക്കണം എന്ന് വസീയത്ത് ചെയ്ത് തൽക്കാലം വിട്ട് ചോദിക്കുന്നു. റമദാനിന് ശേഷമുള്ള പ്രഭാഷണങ്ങളെല്ലാം രാത്രി 10:30 അവസാനിപ്പിക്കുന്നതായിരിക്കണം. 10:30 അവസാനിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ദയവുചെയ്ത് എന്നെ നിങ്ങൾ പ്രസംഗത്തിന് വിളിക്കരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. പിന്നെ 10:30 ഞാൻ നിർത്തിയതിന് ശേഷം പിന്നെ കരഞ്ഞിട്ടും പിരിവ് നടന്നില്ല, കാലി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ നടത്താൻ താല്പര്യമുള്ളവർ മാത്രമേ ഡേറ്റ് ചോദിക്കാവൂ. ഏകദേശം 70% അടുത്ത വർഷത്തെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ആവശ്യമുള്ളവർ ബന്ധപ്പെടുമ്പോൾ ഈ നിബന്ധന മാത്രം, വേറെ ഒരു നിബന്ധനയില്ല. 10:30 ഞാൻ വളരെ ഇൻഷാല്ലാ നിർത്തും. കാരണം ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. 10:30 അപ്പുറത്തേക്ക് പോവാൻ ഒരു കാരണവശാലും കഴിയില്ല. അങ്ങനെയുള്ള സംഘാടകർ 10:00 ആളുകൾ വരൂ എന്നുള്ളവർ മറ്റു സ്ഥാപനമാരെ വെച്ച് നടത്തുക. നേരത്തെ ആളുകൾ വരുമെങ്കിൽ മാത്രം നടത്തിയാൽ മതി എന്ന ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു വലിയ പൊതു അറിയിപ്പായി എടുക്കണം. ഈ നോമ്പിന് ത്യാഗം ചെയ്ത് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനത്തിന് എത്തിച്ചേർന്ന ഞങ്ങൾക്കൊക്കെ നേതൃത്വം തരുന്ന ശൈഖുന ബാപ്പു ഉസ്താദ് അവർക്ക് അല്ലാഹു എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വിനീതനെ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബക്കർ ഹാജി തുല്ലശ്ശേരി സ്ക്വയർ ഫീറ്റ്. ഇനി നമ്മുടെ സമാപന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്.